മനസ്സന്നാവട്ടെ. ഞാൻ ആദിഷ, ജി സി വയനാട് സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ജി സി വയനാട് പ്ലേസ്മെന്റ് സെല്ലും NSS GEC വയനാടും കൂടി നടത്തുന്ന കരിയർ ടോക്സ് എന്ന വെബിനാറിന് വേണ്ടിയാണ്. നമ്മൾ മിക്കവരിലും ഉണ്ടാകുന്ന കരിയറിനെ കുറിച്ചുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക എന്നതാണ് ഇന്നത്തെ വെബിനാർ. അതിനായി ഇവിടെ റിസോഴ്സ് പേഴ്സണായി എത്തിച്ചേർന്നിരിക്കുന്ന ആതിര ഷാജി മാമിനെ ഞാൻ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. കൂടാതെ ജി സി വയനാട് പ്ലേസ്മെന്റ് കോർഡിനേറ്റർ ഗിരേഷ് സാറിനെയും NSS PO മാരായ അനസ് സാറിനെയും റിതിൻ സാറിനെയും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനെയും ഞാൻ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമ്മുടെ റിസോഴ്സ് പേഴ്സണായ ആതിര മാം കറന്റ്ലി IIM കോഴിക്കോട് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡന്റാണ്. മാം ബിടെക് ചെയ്തിരിക്കുന്നത് മുത്തൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിൽ നിന്നാണ്. കൂടാതെ സൺടെക് ബിസിനസ് കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൂടിയായിരുന്നു. വെബിനാർ കണ്ടക്ട് ചെയ്യുന്നതിനായി ആതിര മാമിനെ ഞാൻ മൈക്ക് കൈമാറുന്നു. ഹായ്, താങ്ക് യു. ആക്ച്വലി എന്നെ മാം എന്നൊന്നും വിളിക്കണ്ട, ബിക്കോസ് ഞാൻ നിങ്ങളെ ഒന്ന് രണ്ട് വയസ്സ് മുത്തതേ ഉള്ളൂ. സോ ഐ എം ഓൾസോ ജസ്റ്റ് എ സ്റ്റുഡന്റ്. അപ്പോ ജസ്റ്റ് ലൈക്ക് ഇപ്പൊ എന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പോലെ ഞാൻ 2017 പാസ് ഔട്ട് ആയത്. ആക്ച്വലി എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഓഡിയോ മാം എന്ന് വിളിക്കണ്ട, ഓക്കെ? പേര് വിളിക്കാം അല്ലെങ്കിൽ ചേച്ചി. ഓക്കെ, താങ്ക് യു. എനിക്ക് ചാറ്റ് എനേബിൾഡ് ആയിരുന്നു, ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ആക്ച്വലി. ഓക്കെ, സോ അപ്പൊ 2017 ബാച്ച് പാസ് ഔട്ട് ആണ് ഞാൻ. ECE ആയിരുന്നു എന്റെ ഡിപ്പാർട്ട്മെന്റ്, എന്റെ സാർ എന്റെ അവിടെ ടീച്ചർ ആയിരുന്നു. സോ ഞാൻ സാറിന്റെ സ്റ്റുഡന്റ് ആണ്. അങ്ങനെയാണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഞാൻ ഫൈനൽ ഇയർ കോളേജ് 2017 നിൽക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ പ്ലേസ്മെന്റ് കിട്ടിയാണ് സൺടെക് ബിസിനസ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ബേസിക്കലി അതൊരു IT കമ്പനിയാണ്, ബേസ്ഡ് ഔട്ട് ഓഫ് സൺടെക്. നമ്മൾ പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി എന്ന് പറയും, അതൊക്കെ എന്താണെന്ന് നിങ്ങൾ പിന്നീട് അറിയാം. സോ അങ്ങനെ ഒരു കമ്പനിയിലാണ് ജോയിൻ ചെയ്തത്. പിന്നെ 3 ഞാൻ അവിടെ വർക്ക് ചെയ്തു. July 2020 ആയിരുന്നു എന്റെ ലാസ്റ്റ് ഡേ. ആൻഡ് August 1 ഞാൻ IIM ജോയിൻ ചെയ്തു. സോ ആക്ച്വലി എനിക്ക് ഭയങ്കര സെഷൻ ആയിട്ടൊന്നും എടുക്കാറില്ല. നിങ്ങൾ നിങ്ങളുടെ ചേച്ചിയുടെ അടുത്തോ ചേട്ടൻ്റെ അടുത്തോ പോയി എന്താണ് ഇനി ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തൊക്കെ പറയുമോ അത് സിമ്പിൾ ആയിട്ട് ഞാൻ പറയും. അതിൽ നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ റെസ്യൂം എന്താണ്, പ്ലേസ്മെന്റ് പ്രോസസ് എന്താണ്, ഇന്റർവ്യൂ എങ്ങനെയാണ്, ഇതൊക്കെ പ്ലസ് എന്റെ കുറച്ച് എക്സ്പീരിയൻസ്. ഇത്രയും നാൾ കുറച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന്റെ എക്സ്പീരിയൻസ്, അത്രേ ഉള്ളൂ. മോസ്റ്റ്ലി ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരിക്കും. ആൻഡ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഫസ്റ്റ് 30 ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് ഒരു 15 ഞാൻ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിൽ വെക്കാം. നിങ്ങൾക്ക് എന്തും ഓപ്പൺ ആയിട്ട് ചോദിക്കാം. പിന്നെ ആതിരയുടെയും പ്രശാന്തിന്റെയൊക്കെ ഹെൽപ്പും കൊണ്ട് ഞാൻ ആദ്യം ഒരു ക്വസ്റ്റിനെയർ ഫ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ബേസിക്കലി ആ ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ PPT കവർ ചെയ്യുക. അത് പോരാ, നിങ്ങൾക്ക് പിന്നെയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ലാസ്റ്റ് സംസാരിക്കാൻ പറ്റും. ആൻഡ് വൺ മോർ തിങ്, എനിക്കൊരു ചെറുതായിട്ട് പവറിന്റെ ഇഷ്യൂ ഉണ്ട്. ബൈ ചാൻസ് ഞാൻ ഡ്രോപ്പ് ഓഫ് ആയാലും ജോയിൻ ഫ്രം മൈ ഫോൺ, അതിന് നിങ്ങൾ എനിക്ക് 5 തരേണ്ടി വരും. അപ്പോ സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, എന്റെ ഡെക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആർക്കെങ്കിലും ഒന്ന് മൈക്കില് വ്യത്യാസം പറഞ്ഞു. സോ ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഞാൻ സെഷനിൽ പേരൊന്നും ഇട്ടില്ല, ലെറ്റ്സ് ടോക്ക്, ബിക്കോസ് ജസ്റ്റ് ഇത് ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ ലെറ്റ്സ് ടോക്ക് എന്ന് തന്നെ ഇട്ട് വെച്ചത്. നെക്സ്റ്റ് തിങ്, വാട്ട് എക്സ്പെക്ട്? ഈ ഒരു 30 ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ബേസിക്കലി എന്താണ് റെസ്യൂം, റെസ്യൂമിൽ എന്തൊക്കെ ഇടാം, എന്തൊക്കെ ഇടാൻ പാടില്ല. സെക്കൻഡ് തിങ്, എന്തൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണ് നിങ്ങൾക്ക് ഫൈനൽ ഇയർ കിട്ടുക, അത് കഴിഞ്ഞ് എന്തൊക്കെ ചെയ്യാൻ കഴിയും ആഫ്റ്റർ വെരി നെക്സ്റ്റ് ഇയർ, ആഫ്റ്റർ നിങ്ങളുടെ ഫൈനൽ ഇയർ കഴിഞ്ഞ് എന്തൊക്കെ പറ്റും എന്നുള്ളത്. പിന്നെ ബേസിക്കലി പ്ലേസ്മെന്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താണ്, ആൻഡ് ഫൈനലി എന്റെ എക്സ്പീരിയൻസസ്, ഇത്രയാണ് ഞാൻ ഇന്ന് ബ്രീഫ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ബിക്കോസ് ജസ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഇൻട്രൊഡക്ഷൻ, ഇതിന്റെ എല്ലാം അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ, എനിക്കിതുവരെ എന്തൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ അതായിരിക്കും ഞാൻ ഷെയർ ചെയ്യുക. സോ ഫസ്റ്റ് ഇസ് റെസ്യൂം. റെസ്യൂം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ദ ഫസ്റ്റ് ഇംപ്രഷൻ. അതായത് ഒരു റിക്രൂട്ടർ നിങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ പറയാൻ പറ്റും, കാരണം അയാളുടെ മുന്നിൽ 100-200 കാൻഡിഡേറ്റ്സ് ആണ് വരിക. സോ അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് നിങ്ങളുടെ ഒരാളുടെ റെസ്യൂം കിട്ടണമെങ്കിൽ അത് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ ആയിരിക്കണം. നമ്മൾ എപ്പോഴും പറയും ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന്. അത് ഞാൻ ബുക്സിൽ ഒരിക്കലും ഞാൻ പറയില്ല, പക്ഷെ റെസ്യൂമിന്റെ കാര്യത്തിൽ ഹലോ, സോറി, ലൈക്ക്
why which is visible like we are seeing the browser. Oh, sorry. One minute. Maybe. One minute, sir. I have some issues here. Okay, it's fine. And now, hello, sir. Ipo okay, no? Yeah. Yes. Yes. Exactly. Yeah. Okay. Okay. So yeah. So nenipa just paranja bole. So introduction. Pinna lessons. റെസ്യൂമിൽ ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. സെക്കൻഡ് തിങ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്, ഒരിക്കലും കള്ളം പറയാതിരിക്കുക. റെസ്യൂമിൽ നിങ്ങൾ എന്തിടുന്നു അത് സത്യം മാത്രമായിരിക്കും, അല്ലാതെ ഒരുപാട് ഗ്യാസ് അടിച്ചിടരുത്. ബിക്കോസ് റിക്രൂട്ടേഴ്സ് വെൽ ട്രെയിൻഡ് ആണ്. റെസ്യൂമിൽ നമ്മളൊരു കള്ളം ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ ഫസ്റ്റ് മൊമെന്റിൽ തന്നെ അവർ തിരിച്ചറിയും നമ്മൾ ഇട്ടേക്കുന്നത് സത്യമാണോ എന്നുള്ളതാണ്. സോ നെവർ ലൈ ഇൻ യുവർ റെസ്യൂം. അടുത്തതെന്ന് വെച്ചാൽ വർക്ക് ഓൺ ഇറ്റ് അറ്റ്ലീസ്റ്റ് ഫോർ 5 hours. ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ 5 മണിക്കൂർ എന്താ എത്ര വർക്ക് ചെയ്യാന്ന് തോന്നും. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് ഒരു റെസ്യൂം ടെംപ്ലേറ്റ് സെർച്ച് ചെയ്യാൻ തുടങ്ങും, ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്തു, റെസ്യൂം ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്തു. ആ മൊമെന്റ് തൊട്ട് എന്തൊക്കെ വേർഡ്സ് അതിനകത്ത് ഇടണം, എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം, ഞാൻ എന്റെ എന്തൊക്കെ അച്ചീവ്മെന്റ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നത് തൊട്ട് ഫൈനലി അതിന്റെ പ്രസന്റേഷനിൽ വരുമ്പോൾ ബോർഡർ വേണോ, എന്തൊക്കെ ഷീറ്റ്സ് വേണം, ഇതൊക്കെ മാറ്റർ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ മിനിമം 5 hours നിങ്ങൾ അതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും ഫോർ ഷുവർ. സോ അതാണ് കാര്യം. ആൻഡ് ദെൻ റെസ്യൂം എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ഫോക്കസ് ഓൺ ദ ബെസ്റ്റ് ഫോർ യു. അതിൽ നമ്മുടെ എല്ലാ ബെസ്റ്റ് കാര്യങ്ങളും വന്നിട്ടുണ്ടാവണം. അതായത് കോളേജ് ലൈഫിൽ 4 വർഷം നിങ്ങൾ എന്തൊക്കെ ബെസ്റ്റ് കാര്യങ്ങൾ ചെയ്തോ അതെല്ലാം അതിൽ വന്നിട്ടുണ്ടാവും. ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് അടിക്കണം എന്നൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവന്റ്സിലോ ഒന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ലീഡർ ആയിരുന്നെങ്കിൽ പോലും അതുവരെ നിങ്ങൾക്ക് അതിനകത്ത് പോയിന്റ് ആയിട്ട് ഇടാൻ വരും. അത് നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിനെയാണ് കാണിക്കുക. സോ യു ക്യാൻ പുട്ട് ഔട്ട് ദോസ് പോയിന്റ്സ്. സെക്കൻഡ് തിങ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാം, കൊറോണയാണ്, നല്ല ടഫ് കോമ്പറ്റീഷൻ ആണ് മാർക്കറ്റിൽ. സോ നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈല് സെറ്റ് ചെയ്യാം. ലിങ്ക്ഡിൻ അക്കൗണ്ട്സ് കുറെ പേർക്കൊക്കെ ഉണ്ടാവും, ഇല്ലാത്തവർ എത്രയും വേഗം ലിങ്ക്ഡിൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. അതിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് തിങ് കീപ്പ് എ ഫോർമൽ ഫോട്ടോ. അല്ലാതെ ഇപ്പൊ ഫോർമൽ ഫോട്ടോസ് എന്ന് പറയുമ്പോൾ സ്യൂട്ടും കോട്ടും ഇട്ട ഫോട്ടോ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഒരു നീറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ, പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് നിങ്ങളുടെ സ്ട്രെയിറ്റ് ഫോട്ടോ അതായിരിക്കും. അതായത് സെൽഫിയോ അല്ലെങ്കിൽ നിങ്ങൾ ട്രിപ്പ് പോകുമ്പോൾ എടുത്ത ഫോട്ടോസ് അതൊന്നും ഒരിക്കലും ലിങ്ക്ഡിനിൽ ഇടരുത്. ബിക്കോസ് റിക്രൂട്ടേഴ്സ് ഫസ്റ്റ് നോക്കുന്നതാണ് നിങ്ങൾ എത്ര പ്രൊഫഷണൽ ആണ്, അതിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ തരുന്നത് നിങ്ങളുടെ ഫോട്ടോയാണ്. അപ്പൊ അത് നിങ്ങൾ ലൈറ്റ് പിക്ചേഴ്സ് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നല്ലൊരു ഇംപ്രഷൻ ആയിരിക്കില്ല ക്രിയേറ്റ് ചെയ്യാം. സെക്കൻഡ് തിങ് ലിങ്ക്ഡിനിൽ നിങ്ങളുടെ ബെസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ സർട്ടിഫിക്കറ്റ്സും അച്ചീവ്മെന്റ്സും ലിസ്റ്റ് ഔട്ട് ചെയ്യണം. തേർഡ് തിങ് ഒരു 50-word പ്രൊഫൈൽ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ 2 examples പറഞ്ഞു. നിങ്ങൾക്ക് 2 രീതിയിൽ നിങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യാം. ഞാൻ എന്നെ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും, ഓക്കെ, ഐ എം ആതിര ഷജി, ഐ യൂസ് ടു വർക്ക് ഇൻ എ കമ്പനി, ഐ ഹാവ് 3 years എക്സ്പീരിയൻസ്, നൗ ഐ എം സ്റ്റഡിങ് എം ബി എ. എനിക്ക് ഇങ്ങനെ പറയാം, എനിക്കിത് ട്വിസ്റ്റ് ചെയ്ത് വേറെ രീതിയിൽ പറയാം. ആൻഡ് ഐ എം ആൻ ഒപ്റ്റിമിസ്റ്റിക് പേഴ്സൺ ഹു ഹാസ് പെർസ്വേഡഡ് ഗ്രാജുവേഷൻ ഇൻ ദ ഇയർ 2017. ഓക്കെ, ഹലോ മാം, ഓഡിയോ അടക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, അത് പറയണോ കേട്ടോ, ഇങ്ങനെ കട്ടായി പോകുമ്പോ. ഓക്കെ, ഇപ്പൊ കേക്കാമോ? ഹലോ, കേക്കാം. ഓക്കെ, കേൾക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്തത് എന്താ വെച്ചാൽ, ഈ 50-word പ്രൊഫൈൽ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ രീതി നമുക്ക് പ്രസന്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ആം ആൻ ഒപ്റ്റിമിസ്റ്റിക് പേഴ്സൺ ഹു ലൈക്സ് ടു പെർസ്വേ സോ ആൻഡ് സോ കരിയർ ഇൻ സോ ആൻഡ് സോ കമ്പനി, ഹു ഹാസ് ഹെൽഡ് സെവറൽ പൊസിഷൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഐ എം എ ട്രൂ ലീഡർ ആൻഡ് ആൻ ഇൻസ്പിറേഷണൽ പേഴ്സൺ എന്നും പറഞ്ഞ് നമുക്ക് പ്രസന്റ് ചെയ്യാം. ഇത് രണ്ട് രീതിയാണ്. ലൈക്ക് ഏതാ യു ക്യാൻ, നമുക്ക് വലിയ ഇംഗ്ലീഷ് വൊക്കാബുലറി യൂസ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് നമ്മൾ നമ്മളെ തന്നെ നന്നായി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. ആ 50-word പ്രൊഫൈലും അതുകൊണ്ട് സില്ലി ആയി കാണരുത്. നമ്മൾ അതും വൃത്തിക്ക് കുറച്ച് നല്ല വേർഡ്സ് ഇട്ട് പ്രസന്റ് ചെയ്യുക. സെക്കൻഡ് തിങ് 500+ കണക്ഷൻസ് ആക്കി വെക്കുക ലിങ്ക്ഡിൻ പ്രൊഫൈലില്. 500+ എന്ന് പറയുമ്പോൾ 501 കണക്ഷൻ ആയാൽ പോലും മതി, അത് ഭയങ്കരമായിട്ട് നമ്മളെ ബെനിഫിറ്റ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ കാണുമ്പോൾ ഓക്കെ ഇന്ന ആള് ലിങ്ക്ഡിനിൽ കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്, കാരണം ഇത്ര ഇത്രയും കണക്ഷൻസ് ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ അതൊരു നല്ല ഇംപ്രഷൻ ആണ്. സോ മേക്ക് 500+ കണക്ഷൻസ്. വേറെ ഒന്നും ചെയ്യേണ്ട, ഇന്ന് തന്നെ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉള്ളവര് ലോഗിൻ ചെയ്യുക, കയറി കാണുന്ന നല്ല റിക്രൂട്ടേഴ്സിനെ എല്ലാം അയക്കുക.
നല്ല റിക്രൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ, ഒരു കമ്പനിയുടെ ഹയസ്റ്റ് പൊസിഷനിലേക്ക് അല്ല ഇരിക്കുന്നത്, എച്ച് ആർ എക്സിക്യൂട്ടീവ്സ്, എച്ച് ആർ മാനേജ്മെന്റിൽ ഇരിക്കുന്നവർ, പ്ലസ് നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയേഴ്സ്, നല്ല നല്ല പൊസിഷനിൽ ഇരിക്കുന്ന നിങ്ങളുടെ സീനിയേഴ്സ്, അവർക്കൊക്കെ റിക്വസ്റ്റ് അയക്കാം ആൻഡ് മേക്ക് ഇറ്റ് 500+. അടുത്തത് ഫോളോ യുവർ ഫേവറേറ്റ് കമ്പനീസ്. ചിലർക്ക് L&T കമ്പനിയോടായിരിക്കും ഇഷ്ടം, ലൈക് ഫോർ മെക്കാനിക്കൽ പീപ്പിൾ. അല്ലാത്തവർക്ക് മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, അങ്ങനെ വലിയ വലിയ കമ്പനീസിനെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അതൊക്കെ ഫോളോ ചെയ്യുക, അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലേറ്റസ്റ്റ് ന്യൂസും പ്രോഡക്ട്സും എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അതിനാണ് നമ്മൾ ഫോളോ യുവർ ഫേവറേറ്റ് കമ്പനീസ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഒരു റഫ് റെസ്യൂം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബട്ട് ജസ്റ്റ് ഞാൻ ഇപ്പൊ കാണിക്കാൻ വേണ്ടി മാത്രം. ഒരു ഫ്രഷറിന്റെ റെസ്യൂം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഇങ്ങനെയായിരിക്കും. ഇത് ജസ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടി മാത്രമാണ്, ഒരു ഐഡിയ കിട്ടാൻ ഇങ്ങനെയായിരിക്കാം എന്നല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് എ ഫോർമാറ്റ്, ഒരു സാമ്പിൾ ഫോർമാറ്റ് മാത്രം. ഇനി എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇത് എനിക്ക് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് ഷെയർ ചെയ്ത് തന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദോസിൽ ഫസ്റ്റ് പറയുന്നത് കീപ്പ് എ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഹെഡിങ് കാലിബ്രി, ബാക്കി താഴത്തുള്ള കണ്ടൻസ് കാംബ്രിയ, അതിന് തൊട്ട് താഴെയുള്ളത് ടൈംസ് ന്യൂ റോമൻ, അങ്ങനെ ഒരിക്കലും പല ഫോണ്ടിൽ റെസ്യൂം യൂസ് ചെയ്യാതിരിക്കുക. ഒരു കൺസിസ്റ്റന്റ് ആയ ഫോണ്ട് യൂസ് ചെയ്യുക. ഒന്നെങ്കിൽ എല്ലാ ഫോണ്ടും സെയിം ആക്കി വെക്കാം, അല്ലെങ്കിൽ ഹെഡിങ്ങിന് നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ഫോണ്ട്, താഴെയുള്ളതിന് വേറൊരു ഫോണ്ട്, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. സോ കീപ് എ കൺസിസ്റ്റന്റ് ഫോർമാറ്റ്. അടുത്തത് എന്താ വെച്ചാൽ അച്ചീവ്മെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക. ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എപ്പോഴും ക്രോണോളജിക്കൽ ഓർഡർ ഫോളോ ചെയ്യുന്നത്. എന്ന് വെച്ചെന്താ, ഏറ്റവും ലേറ്റസ്റ്റ് അച്ചീവ്മെന്റ് വേണം ആദ്യം ഇടാൻ. ഇപ്പൊ നിങ്ങൾ കോളേജിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് പ്രസന്റേഷൻ കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്തു, നിങ്ങൾക്ക് അതിന് പ്രൈസ് കിട്ടി. നിങ്ങൾ സ്കൂളിൽ ഇപ്പൊ എന്താ പറയാ, ഇന്റർ സ്കൂൾ കോമ്പറ്റീഷന് പോയി, അത് നിങ്ങൾ ജയിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണല്ലോ. പക്ഷെ ഇടുമ്പോൾ ആദ്യം കോളേജിന്റെ ഇടുക, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്കൂളിന്റെ ഇടാം. ആ ഏറ്റവും ലേറ്റസ്റ്റിന്റെ ബാക്കിലേക്കുള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ വേണം അച്ചീവ്മെന്റ്സ് ഇടാൻ. ഇപ്പൊ ബൈ ചാൻസ് ഒരേ ഇയറിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ അച്ചീവ്മെന്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതിനാണോ പ്രയോറിറ്റി കൂടുന്നത്, ഇമ്പോർട്ടൻസ് കൂടുതലെന്ന് ഏതാണോ നിങ്ങൾക്ക് തോന്നുന്നത്, അതിന് ആദ്യം ഇടുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരുപാട് ഗ്യാസ് അടിക്കരുത്. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല, കറക്റ്റായി അവർ പിടിക്കും. കാരണം നമ്മളിപ്പോ ഒരു കാര്യത്തിനെ പറ്റി ഒരുപാട് ഗ്യാസ് അടിച്ചു, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ അവർ അതായിരിക്കും ആദ്യം നോട്ട് ചെയ്യുക. റിക്രൂട്ടേഴ്സ് അവർ ഇന്റർവ്യൂവിന് കയറിയിരിക്കുമ്പോൾ ഫസ്റ്റ് നോക്കുമ്പോൾ റെസ്യൂമിൽ കാണുന്ന ആ പോയിന്റ് ആണെങ്കിൽ അതിൽ അവർ കുറെ ചോദിക്കും. നമുക്കത് പറഞ്ഞ് പിടിച്ചു നിന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരൊറ്റ കാരണം മതി നമ്മൾ അവരെ റിജക്ട് ചെയ്യാൻ. അതുകൊണ്ട് ഒരുപാട് ഗ്യാസ് അടിക്കാതിരിക്കുക, കുറച്ചൊക്കെ തള്ളണം, കുറച്ച് ഇംപ്രസീവ് ആക്കണം, പക്ഷെ അതിനെ ബാക്കപ്പ് ചെയ്യുന്ന ഒരു സ്റ്റോറി നിങ്ങളുടെ കയ്യിൽ കാണണം. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ അടുത്ത പോയിന്റ് വെച്ചത് ക്വാണ്ടിഫൈ ആൻഡ് ക്വാളിഫൈ. അതിനർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയാണ് ഒരു കോമ്പറ്റീഷൻ നടന്നു, ആ കോമ്പറ്റീഷനിൽ എനിക്ക് തേർഡ് പ്രൈസ് കിട്ടി ഫോർ എക്സാമ്പിൾ ആണല്ലോ. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതാം, ഐ വൺ തേർഡ് പ്രൈസ് ഇൻ എ പോസ്റ്റർ കോമ്പറ്റീഷൻ ഇൻ ദി കോളേജ്. ഇതിനെ ക്വാളിഫൈ ചെയ്തും ക്വാണ്ടിഫൈ ചെയ്തും എങ്ങനെ മാറ്റി എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ചീവ് തേർഡ് പ്രൈസ് അമംഗ് 30 സ്റ്റുഡൻസ് ഇൻ ദി ഇൻട്രാ കോളേജ് ലെവൽ. മനസ്സിലായോ? അതായത് ഐ വൺ തേർഡ് പ്രൈസ് എന്ന് പറയുന്നതിനെ നമുക്ക് മാറ്റി അച്ചീവ് തേർഡ് പ്രൈസ് അമംഗ് 30 സ്റ്റുഡൻസ് ഇൻ ദി ഇൻട്രാ കോളേജ് ലെവൽ. രണ്ട് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രണ്ട് രണ്ടായിരിക്കും. അപ്പോൾ ഇത് ക്വാണ്ടിഫൈ ചെയ്യുന്നത് എങ്ങനെയാ, നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്നത്. ക്വാളിഫൈ ചെയ്യുന്നത് എങ്ങനെയാ, നല്ല ബെറ്റർ വേർഡ്സ് ഇട്ടിട്ട് നമ്മൾ അതിനെ ഒന്നുകൂടെ ഒന്ന് റീസ്ട്രക്ചർ ഒക്കെ ചെയ്ത് റീഫ്രേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയായിട്ടിരിക്കും. അത്രേ ഉള്ളൂ. അതിനുള്ള കുറച്ച് എക്സാമ്പിൾ ആണ് ഞാൻ താഴ്ത്തി യൂസ് ചെയ്ത ആക്ഷൻ വേർഡ്സ്, അച്ചീവ്ഡ്, പിന്നെ നിങ്ങളിപ്പോ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർഗനൈസ്ഡ്, സ്പിയർ ഹെഡഡ്, അങ്ങനത്തെ കുറെ വാക്കുകൾ യൂസ് ചെയ്യുന്നു. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി 100 മോസ്റ്റ് എഫിഷ്യന്റ് വേർഡ്സ് ദാറ്റ് ക്യാൻ ബി യൂസ് ഇൻ റെസ്യൂം. ഗൂഗിൾ ചെയ്യ, ഒരു ലിസ്റ്റ് കിട്ടും നിങ്ങൾക്ക്, അത് യൂസ് ചെയ്യുക മാക്സിമം. ഇനി നെക്സ്റ്റ് തിങ്, എന്തൊക്കെ പാടില്ല റെസ്യൂമില്, അതെന്തൊക്കെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ മതി, നോണ പറയാതിരിക്കാം. മാർക്സ് ഇപ്പോഴും കറക്റ്റ് മാർക്സ് മാത്രം ഇടുക. ബിക്കോസ് നിങ്ങൾ റെസ്യൂം ഷെയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ പ്ലേസ്മെന്റ് കമ്മിറ്റി ഓൾറെഡി, ചിലപ്പോൾ ചില കമ്പനീസ് ചോദിക്കും പ്ലേസ്മെന്റ് കമ്മിറ്റിയോട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യും. അപ്പോൾ ഓൾറെഡി അവർ നിങ്ങളുടെ കറക്റ്റ് മാർക്സ് ഷെയർ ചെയ്തു, രണ്ടിലും ഡിഫറൻസ് കാണുകയാണെങ്കിൽ അത് അവർ ക്യാച്ച് ചെയ്യും. സോ ഒരിക്കലും മാർക്സ് നോണ പറയാതിരിക്കുക. പിന്നെ ഒരു പാരഗ്രാഫ് പോലെ ലൈൻ കാര്യങ്ങൾ എഴുതാൻ പാടില്ല. എപ്പോഴും ക്രിസ്പും ഷോർട്ടുമായിട്ട് പോയിന്റ്സ് എഴുതിയത്. അതാണ് ഞാൻ ഡോണ്ട് പുട്ട് പാരഗ്രാഫ്സ് ഇത്. സെക്കൻഡ് തിങ്, ഫുൾ സ്റ്റോപ്പ് ഇടാൻ പാടില്ല. ഒരു ലൈൻ എഴുതി കഴിഞ്ഞാൽ നമ്മളൊരു നാച്ചുറൽ ടെൻഡൻസിയാണ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് വയ്ക്കും. അങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പാടില്ല പോയിന്റ്സിൽ. പിന്നെ പ്രിഫർ ചെയ്യുന്നത് മാക്സിമം ഒരു 2 pages നിങ്ങളുടെ റെസ്യൂം നിർത്തുക. ഓക്കെ, ആൻഡ് ദെൻ സ്റ്റാൻഡേർഡ് കളേഴ്സ് യൂസ് ചെയ്യുക റെസ്യൂമിൽ. അല്ലാതെ എല്ലാ കളേഴ്സും കൊണ്ടുവരണമെന്ന് പറയില്ല, കുറച്ച് കുറച്ച് സ്റ്റാൻഡേർഡ് കളേഴ്സ് കൊണ്ടുവന്നാൽ
കുറച്ചും കൂടെ കാണാൻ നല്ലതായിരിക്കും. അതിനുവേണ്ടി പിന്നെ ഫോട്ടോ മസ്റ്റ് ഒന്നല്ലോ. എനിക്ക് കിട്ടിയൊരു ക്വസ്റ്റ്യൻ അതായിരുന്നു, ഫോട്ടോഗ്രാഫ് മസ്റ്റ് ആണ്, ഒരു മസ്റ്റ് ഇല്ല, എനിക്ക് കിട്ടാൻ മതി വേണ്ടെങ്കിൽ വേണ്ട. ഇടുകയാണെങ്കിൽ തന്നെ അത് ഫോർമൽ ഫോട്ടോസ് വേണം നിങ്ങൾ ഇടാൻ വേണ്ടി, ഡാർക്ക് കളേഴ്സിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കാൻ പാടില്ല, അങ്ങനെ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫോട്ടോഗ്രാഫ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വേണ്ട. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഡോണ്ട് കോപ്പി ഫ്രം അതേഴ്സ്. ഒരാളുടെ റെസ്യൂം പോലെ ആയിരിക്കില്ല മറ്റേയാളുടെ റെസ്യൂം, അതുകൊണ്ട് ഒരിക്കലും കോപ്പി അടിക്കാതിരിക്കുക. അത് നിങ്ങളുടെ പേഴ്സണൽ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് ആണെന്ന് പറയും മാർക്കറ്റിംഗ് ടേംസിൽ. അതായത് നിങ്ങളെ നിങ്ങളായിട്ട് തന്നെ മാക്സിമം മാർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും കോപ്പി അടിക്കാതിരിക്കുക, വേറൊരാളുടെ സെയിം കണ്ടന്റ് കോപ്പി അടിക്കാതിരിക്കുക. ഇതൊക്കെയാണ് മെയിൻ ഡൂസ് ആൻഡ് ഡോൺസ്. ആൻഡ് ഓക്കെ, ഇതെന്താന്ന് വെച്ചാൽ ഇതിൽ എന്റെ ഈ കാണുന്നത് എന്റെ ഒരു സാമ്പിൾ റെസ്യൂം ആയിരുന്നു, പക്ഷെ ഇതെന്റെ വർക്ക് എക്സിലുള്ള റെസ്യൂം. വെച്ചാൽ ഞാൻ ഇപ്പോ ഞാൻ മൂന്ന് ടൈപ്പ് ഓഫ് റെസ്യൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ ഞാൻ നിങ്ങളെ പോലെ തന്നെ ഒരു ഫ്രഷേഴ്സിന്റെ റെസ്യൂം ക്രിയേറ്റ് ചെയ്യും. അതാണ് ഞാൻ ആദ്യം കാണിച്ചത്, അതുപോലത്തെ സാമ്പിൾ. ഞാൻ കമ്പനിയിൽ കയറി വേറൊരു കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ എന്റെ റെസ്യൂം മാറും, അതിന്റെ ഒരു സാമ്പിൾ ആണിത്. പിന്നെ തേർഡ് റെസ്യൂം ഞാൻ ഇപ്പൊ പഠിക്കാൻ കയറുമ്പോൾ അതിലെ കണ്ടന്റ് മാറും. നമ്മുടെ സിറ്റുവേഷൻ നമ്മുടെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മുടെ റെസ്യൂമിന് മാറ്റം വന്നുകൊണ്ടിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് കളർ അത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് എന്റെ റെസ്യൂമിന്റെ ഇമേജ് ഇട്ടത്. പിന്നെ കാൻവ ഡോട്ട് കോം ഈ സൈറ്റ് എന്തിനാ ഞാൻ മെൻഷൻ ചെയ്തത് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് കയറിയ ഇഷ്ടം പോലെ ടെംപ്ലേറ്റ്സ് കിട്ടും, ഡൗൺലോഡബിൾ ടെംപ്ലേറ്റ്സ് ആണ് എല്ലാം. സോ റെസ്യൂമിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാത്തവർ ഈ സൈറ്റിൽ കയറുക, റെസ്യൂം ഡൗൺലോഡ് ചെയ്യുക. ഇത് ഏറ്റവും എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സൈറ്റ് ആണ്, അതുപോലെ കുറെ ഉണ്ട്. ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. സോ ക്യാൻവയിൽ കയറുക ചെയ്യുക. പിന്നെ ചിലവർ ഭയങ്കര അടിപൊളിയായിരിക്കും ഫോട്ടോഷോപ്പിൽ, അങ്ങനെയുള്ള ഒരു സ്വന്തം റെസ്യൂം ക്രിയേറ്റ് ചെയ്യുക, അത് ഭയങ്കര നല്ലതാണ്. നിങ്ങളായിട്ട് തന്നെ പുതിയൊരു, കാരണം ഈ റിക്രൂട്ടേഴ്സ് ചിലപ്പോൾ സെയിം ടെംപ്ലേറ്റ്സ് ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും. നിങ്ങളായിട്ട് പുതിയതായിട്ട് ഫ്രഷ് ആയി ക്രിയേറ്റ് ചെയ്യുന്ന ഫോട്ടോഷോപ്പിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന റെസ്യൂം ആയി, അതൊക്കെ ഭയങ്കര യുണീക്ക് ആയിരിക്കും. നെക്സ്റ്റ് തിങ് അബൌട്ട് എക്സാംസ്, ഇത്രയാണ് ഞാൻ റെസ്യൂമിന്റെ ബേസിക് പറഞ്ഞത്. എക്സാംസ് എന്ന് പറയുന്നത് നമുക്ക് കുറേ എക്സാം എഴുതാൻ പറ്റും. ഗേറ്റ് മെയിൻലി ഫോർ ടെക്നിക്കൽ സൈഡിനോട് ഇഷ്ടമുള്ളവരാണ് ഗേറ്റ് എക്സാം പ്രിഫർ ചെയ്യുക. ക്യാച്ച് എക്സാം ഇസ് ഫോർ എം ബി എ എഴുതുക. നമുക്ക് ജി മാറ്റ് എന്ന് പറഞ്ഞ വേറൊരു എക്സാം ഉണ്ട്, ആ എക്സാം എഴുതിയാലാണ് ഇന്ത്യയുടെ പുറത്ത് പോയി എം ബി എ നമുക്ക് പഠിക്കാൻ പറ്റുക. ഇന്ത്യയിലെ എക്സാം എഴുതണമെങ്കിലാണ് നമ്മൾ ക്യാച്ച് എക്സാം എഴുതുക. പിന്നെ IES ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്, കുറച്ച് ടഫ് എക്സാം ആണ്, പക്ഷെ ഭയങ്കര നല്ല എക്സാംസ് ആണ് IES. പിന്നെ നമ്മൾ ഇവിടുത്തെ PSC ആണെങ്കിലും നിങ്ങൾക്ക് എഴുതാം. കുറെ പേർക്ക് ഞാൻ കണ്ടിട്ടപ്പോ എന്റെ ബാച്ചിൽ തന്നെ ഉണ്ടായിരുന്നവർക്ക് ഗവൺമെന്റ് ജോലിയോട് താല്പര്യമുള്ളവരുണ്ടായിരുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടിക്ക് ഭയങ്കര നല്ല ഓപ്പർച്യൂണിറ്റിയാണ് കേരള ഗവൺമെന്റിന്റെ PSCയിൽ പോകും. സോ യു ക്യാൻ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫോർ ദാറ്റ്, ഒരു കുഴപ്പമില്ല. പിന്നെ സിവിൽ സർവീസസ് നല്ലൊരു ഓപ്ഷൻ ആണ്. ഇതൊക്കെ അവൈലബിൾ ഓപ്ഷൻസ് ആണ്, നിങ്ങൾക്ക് ഫൈനൽ ഇയർ ഇരിക്കുമ്പോൾ എഴുതാം, അല്ലെങ്കിൽ ആ ഫൈനൽ ഇയർ കഴിഞ്ഞ ഒരു ഇയർ സ്പെൻഡ് ചെയ്തിട്ട് എക്സാംസ് ഇതൊക്കെ നോക്കാൻ പറ്റും. പിന്നെ ബെൽ ISRO അതിനെല്ലാത്തിലും, ISRO ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനൊക്കെ ഭയങ്കര ഓപ്ഷൻസ് ആണ്, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അങ്ങനെ എല്ലാം. ഇനി എന്ത് എക്സാം എഴുതാൻ പോവാണെങ്കിലും അതിൽ കുറച്ച് കോമൺ ടിപ്സ്, ഇത് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും, പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് മനസ്സിലാക്കുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കിപ്പോ ഒരു സ്ട്രോങ് ബേസിക് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ആദ്യം തീരുമാനിക്കേണ്ടത് ഓൺലൈൻ മോഡിൽ പഠിക്കണോ ഓഫ്ലൈൻ മോഡിൽ പഠിക്കണമെന്ന്. ഓൺലൈൻ മോഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബൈജൂസ് ആപ്പ് അല്ലെങ്കിൽ അൺഅക്കാഡമി ആപ്പിലൊക്കെ എല്ലാ എക്സാംസിന്റെയും കോച്ചിങ് തരുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഡയറക്റ്റ്ലി ഓൺലൈനോ ഓഫ്ലൈനോ ചൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും. അതല്ല ഓഫ്ലൈൻ ആണെങ്കിൽ നേരെ പോവാ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവാ പഠിക്കാം. അങ്ങനെയും നമുക്ക് കാശും കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നത്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഓരോ സബ്ജക്റ്റിനും കിഡിലായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ആ ഇത്രയും പേരെ കളക്ട് ചെയ്യുക, നിങ്ങളൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുക, കോളേജിൽ ഇരിക്കുക, പഠിക്കുക. ഏറ്റവും സിമ്പിൾ കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും സൂം കോളോ ഇതുപോലെ ഗൂഗിൾ മീറ്റോ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. സോ അതൊരു ഓപ്ഷനാണ്. അപ്പൊ ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് ഏത് മെത്തേഡാണ് എനിക്ക് ഏറ്റവും ഈസി ആവാന്നുള്ളത്. സോ അതാണ് ഞാൻ ഇവിടുത്തെ. പിന്നെ പ്ലാൻ ചെയ്യണം നേരത്തെ, എക്സാമിന് ഒരു രണ്ടു മാസം മുന്നേ ഒന്നും പോരാ. ഇപ്പൊ ഗേറ്റോ ക്യാറ്റോ ഒക്കെ ആണെങ്കിൽ ക്രാക്ക് ചെയ്യണമെങ്കിൽ നല്ല പാടാണ്, നമ്മൾ പ്രാക്ടീസ് വേണം. അപ്പൊ നന്നായി നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് തിങ് സ്റ്റാർട്ട് വിത്ത് ബേസിക്സ്. ഒറ്റയടിക്ക് നിങ്ങൾ കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും സോൾവ് ചെയ്യാൻ പോകരുത്. എന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും. ഏറ്റവും ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് നോക്കുക. ഓൺലൈൻ സൈറ്റ്സിൽ ഇഷ്ടം പോലെ മോക്ക് പേപ്പേഴ്സ് കിട്ടും, എന്ത് എക്സാം നോക്കിയാലും അതിന്റെ മോക്ക് പേപ്പേഴ്സ് അവൈലബിൾ ആയിരിക്കും, ഇഷ്ടം പോലെ കിട്ടും. ഡൗൺലോഡ് ചെയ്യുക, ചെയ്ത് പഠിക്കുക, അതായിരുന്നു ഏറ്റവും നല്ലത്. അത് തന്നെയാണ് ഞാൻ രണ്ടാമത് കിട്ടത്, പ്രാക്ടീസ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. മോക്ക് പേപ്പർ വേറെ, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത്
അത് ഞാൻ ഒറ്റയടിക്ക് ആദ്യമേ തന്നെ പ്രീവിയസ് പേപ്പേഴ്സ് സോൾവ് ചെയ്യാൻ പറയില്ല. മോക്ക് ചെയ്ത് പഠിച്ച ഒരു ഐഡിയ കിട്ടി കഴിയുമ്പോൾ ഒരു ലെവലൊക്കെ നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് ആയി കഴിയുമ്പോൾ പ്രീവിയസ് ഇയേഴ്സ് പേപ്പേഴ്സ് സോൾവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനി മെയിൻലി ഗേറ്റ് എക്സാം. ഗേറ്റ് എക്സാം ആക്ച്വലി ഞാൻ ECE ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. സോ ഞാനിത് എഴുതിയത് ഫൈനൽ ഇയർ ആയിരുന്നു. എനിക്ക് അറിയാം അന്ന് ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് കിട്ടിയത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ്സിലെ കുറച്ച് സ്റ്റുഡൻസിൽ ടീച്ചേഴ്സ് സ്പെഷ്യൽ ഒരു ഫ്രീ ടൈം പോലെ തന്നായിരുന്നു. രാത്രിയൊക്കെ കോളേജിൽ വന്നോളൂ പഠിക്കാന്ന് പറഞ്ഞു. ആക്ച്വലി അന്നാണ് ഞങ്ങൾ കൂടുതൽ ഗേറ്റിനെ പറ്റി പഠിക്കുന്നതും അതിന്റെ ഓരോ സബ്ജക്റ്റിനൊക്കെ വേണ്ടി നോക്കിയതൊക്കെ. സോ ഗേറ്റിലും ഞാൻ ഏറ്റവും പറയുന്നത് ഏറ്റവും എളുപ്പമായിട്ട് ക്രാക്ക് ചെയ്യാവുന്ന രണ്ട് സെക്ഷൻ മാത്സും ആപ്റ്റിറ്റ്യൂഡും. നിങ്ങൾക്ക് അറിയായിരിക്കും മാത്സ് ഉണ്ട് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, പിന്നെ നിങ്ങൾ ഏതാണോ ഡിപ്പാർട്ട്മെന്റ് മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ഈസി ആണെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ. ആദ്യത്തെ ആ 28 മാർക്സ് കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. 10th പഠിച്ച മാത്സും ആപ്റ്റിറ്റ്യൂഡും മതി, നിങ്ങൾ ഈസി ആയിട്ട് സ്കോർ ചെയ്യും. പിന്നെ എനിക്ക് കുറച്ച് കിട്ടിയ ക്വസ്റ്റ്യൻസിൽ കണ്ടുപിടിച്ച് ഏത് സബ്ജക്റ്റാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏതിനാണെങ്കിലും. ആക്ച്വലി ഒരു സബ്ജക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് അത്ര ഹൈ മാർക്സ് കിട്ടില്ല. ട്രൈ ടു ഫോക്കസ് ഓൺ എവറി സബ്ജക്ട്. പക്ഷെ നിങ്ങൾ ലേറ്റ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് തീർക്കാൻ പറ്റില്ല, സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് അറിയില്ലാത്ത പോർഷൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ അനലോഗ് സർക്യൂട്ട്സ് ഈസി ആണെങ്കിൽ അനലോഗ് സർക്യൂട്ട്സ് അല്ലെങ്കിൽ SSD ഭയങ്കര പാടായിട്ട് നിങ്ങൾക്ക് തോന്നി, സ്കിപ്പ് ചെയ്യാം. ബാക്കി അറിയുന്ന സബ്ജക്ട്സ് എന്താണോ അതിൽ നന്നായി പ്രിപ്പയർ ചെയ്യാം, അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഈ സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഗേറ്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. നമുക്കിനി 2021 ഫെബ്രുവരിയിലാണ് ഗേറ്റ് എക്സാം വരുന്നത്. സോ നിങ്ങൾ ഇപ്പൊ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയാൽ ഭയങ്കര നല്ലതായിരിക്കും ഗേറ്റ് എക്സാമിന്. ഓക്കെ, ഇതാണ് എന്റെ ഏരിയ കാറ്റ് എക്സാം. കാറ്റ് എക്സാമിന് ട്വിസ്റ്റ് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിന്റെ പാറ്റേൺ ഫോളോ ചെയ്തേക്കുന്നതോ അറിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ വർഷം പാറ്റേൺ ചേഞ്ച് ചെയ്തു. പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ എത്ര മണിക്കൂർ, അതൊരു ഫിക്സഡ് പാറ്റേൺ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം വരെ 3 മണിക്കൂറായിരുന്നു എക്സാം, 60 മിനിറ്റ് വീതം 3 സെക്ഷൻ. ഇതില് ക്വസ്റ്റ്യന്റെ നമ്പർ വ്യത്യാസം ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ വർഷം തൊട്ട് ഇത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനൊക്കെ കൺസിഡർ ചെയ്തിട്ട് അവർ 2 hour ലോങ് എക്സാം ആയിട്ട് കട്ട് ചെയ്ത് ചുരുക്കും. ആകെ വ്യത്യാസം എന്താ വെച്ചാൽ 2 hour ലോങ് ആക്കിയപ്പോൾ ക്വസ്റ്റ്യന്റെ നമ്പേഴ്സ് കുറച്ചെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി സിലബസ് സെയിം ആണ്, സെക്ഷൻസ് സെയിം ആണ്, ഒരു വ്യത്യാസം ഇല്ല. 3 സെക്ഷൻ VARC എന്ന് പറഞ്ഞാൽ വെർബൽ ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഈ സെക്ഷൻ ഞാൻ പറയുകയാണെങ്കിൽ കുറെയൊക്കെ ഇംഗ്ലീഷ് സീരീസ് കാണുന്നവരുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും. സീരിയസ്ലി ഇംഗ്ലീഷ് സീരീസ് കാണുന്നവരോ ഇംഗ്ലീഷ് സിനിമ കാണുന്നവരോ, നമ്മളെ കൊണ്ട് എല്ലാ ദിവസവും ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റില്ല. ഞാൻ വായിക്കാൻ ശ്രമിക്കുമായിരുന്നു, നടക്കില്ലായിരുന്നു. ഞാൻ ചെയ്തതെന്താ വെച്ചാൽ ഫോണിൽ ആദ്യം ഹിന്ദു ഒന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഹിന്ദു ആപ്പ് ഭയങ്കര പാടാണ്, ഹിന്ദു ആപ്പ് ആദ്യം ഒന്ന് മനസ്സിലാക്കി വരാൻ. സോ ഈസി ആയിട്ടുള്ള ടൈംസ് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്സോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, കേൾക്കുക. അത് നമുക്ക് ഓഡിയോ കേൾക്കാൻ പറ്റും, അല്ലാത്ത ഏതാണെങ്കിലും നിങ്ങൾക്ക് വായിക്കാനാണെങ്കിൽ അത് നോക്ക്. ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ പതുക്കെ ഹിന്ദുവിലേക്ക് കയറുക. ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ ബോർഡ് സെഷൻ ഉണ്ട്, ഭയങ്കര യൂസ്ഫുൾ ആണ്. അത് ഞാൻ എക്സാമിന് മാത്രമല്ല ഇൻ ജനറൽ പറയാം. നമുക്കിപ്പോ ഹത്രസ് കേസ് ഉണ്ടായപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ GST കേസ്, എന്ത് GK റിലേറ്റഡ് കാര്യങ്ങളും അതിനൊരു ഒപ്പീനിയൻ അറിയിച്ചുണ്ട്. എന്തുകൊണ്ട് ആ ഒപ്പീനിയൻ എന്നും പറഞ്ഞ് പോയിന്റ്സ് വെച്ചിട്ട് എഡിറ്റോറിയൽ ബോർഡിൽ റൈറ്റിങ്സ് വരും, അത് നോക്കുക. ഇനിയിപ്പോ വേണ്ട, നിങ്ങൾക്ക് അത്ര ഇംഗ്ലീഷ് ഭയങ്കര പാടാണ് ആദ്യം കിട്ടുന്നെങ്കിൽ മലയാളം പേപ്പർ വായിക്കുക, മലയാളം ന്യൂസ് കാണുക, മനോരമയോ മാതൃഭൂമിയോ ഏതാന്ന് വെച്ചാൽ ആപ്പ് ഫോണിൽ ഡൗൺലോഡ് ചെയ്തത് ന്യൂസ് വായിക്കുക, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഇന്റർവ്യൂവിന്റെ കാര്യത്തിൽ പറയുന്നത്, DILR എന്ന് പറഞ്ഞാൽ ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് ലോജിക്കൽ റീസണിംഗ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പറയാം, എ മാൻ വാസ് സ്റ്റാൻഡിംഗ് ഇൻ എ പൊസിഷൻ, അയാൾ അവിടുന്ന് 10 steps നോർത്തിലേക്ക് ട്രാവൽ ചെയ്തു, അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് 20 steps എടുത്തു, പിന്നെ അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ 10 steps മൂവ് ചെയ്തു. സോ ഞാൻ എന്റെ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഇപ്പൊ ഫൈനൽ പൊസിഷൻ വരെ എത്ര ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. അടുത്തത്, മൈ ഗ്രാൻഡ് മദേഴ്സ് ഡോട്ടേഴ്സ് ഓൺലി ചൈൽഡ് ഇസ് നെയ്മഡ് ആസ് മീന, സോ ഹൗ ആം ഐ റിലേറ്റഡ് ടു മീന. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് DILR. QA എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. പക്ക എന്താന്ന് പറയാം, ഒരാള് ഒരു ഫീൽഡ് അത് മൊത്തത്തിൽ നനയ്ക്കാൻ വേണ്ടി 10 മണിക്കൂർ എടുക്കും. ഡി പേഴ്സൺ അത് നനയ്ക്കാൻ വേണ്ടി 20 മണിക്കൂർ എടുക്കും. രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്ത ഈ ഫീൽഡ് എത്ര മണിക്കൂറും കൊണ്ട് നനച്ചു കഴിയും, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവർ. പിന്നെ ഇതിൽ തന്നെ പല സിലബസിൽ വരും, ട്രിഗണോമെട്രി വരും, പിന്നെ ക്വാണ്ടിറ്റി നമ്മളെന്താ പറയാ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് വരും,
അങ്ങനെ കുറെ സബ്ജക്ട്സ് ഉണ്ട്, പ്രോബബിലിറ്റി. പക്ഷെ എല്ലാം ഒന്നും പഠിക്കണം ഞാൻ പറയില്ല. ഞാൻ എങ്ങനെ ക്രാക്ക് ചെയ്തെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞു, ഞാൻ കുറച്ച് ഏരിയസ് വിട്ടിരുന്നു, എന്റെ റീസൺ ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. ആൻഡ് ലാസ്റ്റ് പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. ഇതിൽ ഞാൻ ജസ്റ്റ് കാണിക്കാം എന്തൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്നെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ എല്ലാവരായിട്ട് കൂടി ഇരുന്ന് പഠിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ആൻഡ് പ്ലേസ്മെന്റ് ആൻഡ് ഇന്റർവ്യൂസ്, ഇത് ഞാൻ പറയുകയാണെങ്കിൽ എന്റെ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എനിക്ക് ഏറ്റവും ബെസ്റ്റ് ടീച്ചറായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതിന് ടിപ്സ് എന്നല്ല പറയാം, എങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ആൻഡ് ലൈക്ക് ഇതെന്തൊക്കെയാന്നുള്ള കാര്യങ്ങൾ, മെയിൻ കാര്യങ്ങൾ. സോ ഓക്കെ, അത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഞാൻ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ഒന്നുമല്ല, അറിയുന്നവർ ജസ്റ്റ് പറയും. എന്റെ കയ്യിലുള്ള ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റ് ഞാൻ എത്ര രൂപയ്ക്ക് വാങ്ങും, എന്നിട്ട് ഞാൻ അതിന്റെ കടയിൽ വെച്ചു. ആദ്യം ഞാൻ അതിന് 10% വില കൂട്ടി വെച്ചു. എന്റെ കയ്യിലൊരു ഒബ്ജക്റ്റ്, അതിന് ഞാൻ 10% വില കൂട്ടി വെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി അതിന് അത്ര വിറ്റ് പോകുന്നില്ല, ഞാൻ അതിന് 10% ഡിസ്കൗണ്ടിൽ വെച്ചു. എനിക്ക് മൊത്തത്തിൽ ലാഭമാണോ നഷ്ടമാണോ, പ്രോഫിറ്റ് ഓർ ലോസ്? ഓക്കെ ഓക്കെ, രണ്ട് റിപ്ലൈ ഉണ്ട്. ഓക്കെ ഡാ, താങ്ക് യു. ഇത്രയും റെസ്പോൺസ് ആക്ച്വലി കിട്ടുമെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. ഓക്കെ, ഇതിന്റെ ആൻസർ ഞാൻ ആദ്യം പറയാം, അയാൾക്ക് നഷ്ടമായിരിക്കും ഉണ്ടാവുക. എന്താ റീസൺ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിൽ ഞാൻ ഒരു ആൻസർ കണ്ടായിരുന്നു, നെയ്തർ പ്രോഫിറ്റ് നോർ ലോസ്. അത് എന്തുകൊണ്ടാന്ന് അറിയാം, ഞാൻ എന്നോട് പെട്ടെന്ന് ആദ്യമൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ഞാനും അങ്ങനെ തന്നെ റിപ്ലൈ തരും. ബിക്കോസ് 10% നമ്മൾ കൂട്ടി വെച്ചു, പിന്നെ 10% കുറച്ചു, നമുക്ക് ലാഭവും നഷ്ടവും ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെയാണ് ഫസ്റ്റ് തോട്ട്. ഇനി നഷ്ടം വന്നത് എങ്ങനെയാന്ന് പറയാം. ഇപ്പൊ ആ സാധനത്തിന് 100 രൂപയായിരുന്നു വില എന്ന് വിചാരിക്കാം, 100 × 10%, അതായത് 10 രൂപ കൂട്ടി. അപ്പൊ ഞാൻ എന്റെ കടയിൽ ആദ്യം വെച്ചപ്പോ എത്ര രൂപയ്ക്ക് വെച്ചു? 110 രൂപയ്ക്ക് വെച്ചു. എന്നിട്ട് ഞാൻ 10% ഈ 110 രൂപയുടെ മുകളിലാണ് നമ്മൾ 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. 110 × 10% എത്ര? 11. അതായത് 110 × 11 കഴിഞ്ഞ എത്ര? 99 വരും. മൊത്തത്തിൽ അപ്പൊ എത്ര? 100 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചൊരു സാധനത്തിന് നമ്മൾ 99 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. സോ 1 rupee ലോസ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ പറയാൻ റീസൺ എന്താന്ന് വെച്ചാൽ, ഇത് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഗേറ്റും ക്യാച്ചൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ പെട്ടെന്ന് ഇക്വേഷൻ എഴുതാൻ നിങ്ങൾ ഓർക്കരുത്. ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു സാധനമാണെങ്കിൽ 100 രൂപയ്ക്ക് ചെയ്ത് എങ്ങനെയായിരിക്കും? നമ്മൾ സാധാ കടയിൽ പോകുമ്പോൾ എങ്ങനെയാണ് ചിന്തിക്കുക? അതുപോലെ ഇപ്പൊ നിങ്ങളൊരു ഡ്രസ്സ് എടുക്കാൻ പോയി, അപ്പൊ ഒരു കടയിൽ ചെന്നു, അവിടെ ഡിസ്കൗണ്ട് ഇട്ടേക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്താ പറയുക, അറിയാം ഇവന്മാരെ പൈസ കൂട്ടിയിട്ടിട്ടാണ് ഈ കുറയ്ക്കുന്നതെന്ന്. ആ ഒരു ലോജിക് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്യാം. ക്യാറ്റ് എന്ന് പറയുന്നത് അതാണ്. ഞാനിപ്പോ ആക്ച്വലി ക്യാറ്റില് 3 സെക്ഷനാണ് ഞാൻ പറഞ്ഞ പോലെ. അപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ജോയിൻ ചെയ്തിരുന്നത് ആക്ച്വലി കോച്ചിങ്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടാണ് ക്യാറ്റ് എക്സാം എഴുതിയത്. ഞാൻ ക്യാറ്റ് എക്സാം എഴുതുന്നത് ഓൾമോസ്റ്റ് നവംബർ 24 എന്റെ എക്സാം. ഞാൻ ജാനില് ജോയിൻ ചെയ്തു വീക്കെൻഡ് ക്ലാസ്സിന് വേണ്ടി, പക്ഷെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല കുറഞ്ഞു, ഞാൻ ഡ്രോപ്പ് ഓഫ് ചെയ്തു. അവസാനം ആയിരിക്കും നവംബറിന് തൊട്ട് മുന്നേയുള്ള 2-3 മാസം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തുകൊണ്ടേയിരുന്നു, വേറൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് എക്സ്ട്രീം കണ്ടീഷനാണ്. നിങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. ലാസ്റ്റ് മൊമെന്റിൽ വരുന്നവർക്ക് പറ്റുന്ന ഒരു കാര്യമാണ്, ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത് പ്രാക്ടീസ് പ്രീവിയസ് പേപ്പേഴ്സ്. അങ്ങനെ കുറെയൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയുണ്ട്. ഒന്ന്, പ്ലേസ്മെന്റിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഓക്കെ, 7 ഞാൻ ഒരു 5 മിനിറ്റും കൂടെ ഉള്ളിൽ ഞാൻ സോൾവ് ചെയ്യാം, ആൻഡ് ദെൻ ഐ ഓപ്പൺ ഫോർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ. പ്ലേസ്മെന്റ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ കോളേജിൽ നിന്ന് ആദ്യം നിങ്ങളുടെ റെസ്യൂം കൊടുക്കും. ആ റെസ്യൂമിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവരെയും അവർ നെക്സ്റ്റ് റൗണ്ടിലേക്ക് വിളിക്കും, അതല്ല എങ്കിൽ ചിലവരെ ഫിൽട്ടർ ചെയ്യും. നെക്സ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞൊരു ക്വിസ് ആയിരിക്കാം. ചിലപ്പോൾ ക്വിസിൽ GK ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, അത് ഓരോ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞൊരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ്, അതും ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം, ഇതെല്ലാം ഓരോ കമ്പനിയുടെ ഇഷ്ടമാണ് എന്തൊക്കെ സോർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യണം. സോ എപ്പോഴും ആദ്യം ഒരു ഫിൽട്ടറിംഗ് പ്രൊസീജിയർ എന്ന നിലയ്ക്ക് ഒരു ക്വിസോ എക്സാമോ കാണും, മിക്കപ്പോഴും ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്റെ ക്ലാസ്സിൽ തന്നെ എനിക്ക് ഇഷ്ടംപോലെ കുട്ടികൾ അറിയാം, ഭയങ്കര ബ്രില്യൻറ്റ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ആദ്യത്തെ ഒരു 1-2 കമ്പനി ക്ലിയർ ചെയ്യാൻ പറ്റാതിരുന്നതിന്റെ റീസൺ, അവർക്ക് ആപ്റ്റിറ്റ്യൂഡിന് കട്ട് ഓഫ് ക്ലിയർ ചെയ്യില്ല എന്നായിരിക്കും. 10 മാർക്കാണെങ്കിൽ അവർക്ക് 9 മാർക്ക് വന്ന് നിന്ന് പോയവരൊക്കെ ഉണ്ട്. സോ
ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ നേരത്തെ പ്രാക്ടീസ് ചെയ്യുക. പ്ലേസ്മെന്റിന് ആപ്റ്റിറ്റ്യൂഡ് ഇമ്പോർട്ടന്റ് ആണ്. അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, കയറുക. ആപ്റ്റിറ്റ്യൂഡ് ക്ലിയർ ചെയ്താൽ പിന്നെ എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ആ കടമ്പ ഒന്ന് കടന്നു കിട്ടിയാൽ മതി. മിക്കപ്പോഴും നടക്കുന്നത് ആദ്യത്തെ റൗണ്ട് ഓഫ് എക്സാം കഴിഞ്ഞ് കുറച്ച് പേരെ ക്വാളിഫൈ ചെയ്തു എടുത്തു. സെക്കൻഡ് റൗണ്ട് എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും ഗ്രൂപ്പ് ഡിസ്കഷനിൽ. ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഓൾമോസ്റ്റ് ഒരു 10 സ്റ്റുഡൻസ് ഒക്കെ ചിലപ്പോൾ ഒരൊറ്റ ഗ്രൂപ്പിലുണ്ടാവും. ഈ ഒരു 10 പേര് ഒരുമിച്ചിരുന്ന ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ആ സമയത്ത് കലവിലാന്നൊന്നും സംസാരിക്കാതെ ഓരോരുത്തരും ഒരു പോയിന്റ് പറയുമ്പോൾ അത് നന്നായി ലിസൺ ചെയ്യുക, തിരിച്ച് നമ്മുടെ പോയിന്റ് ഇടുക. ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും പറയുന്നവർക്ക് പ്ലസ് പോയിന്റ്സ് ഉണ്ട്. അങ്ങനത്തെ കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പ്ലേസ്മെന്റ് കോർഡിനേറ്റേഴ്സ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഒഫീഷ്യലി പറഞ്ഞു തരും. കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, ജി ഡിയിലെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാന്ന് പറയുന്നത്. അതും കഴിഞ്ഞിട്ട് ജി ഡി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ടെക്നിക്കൽ ഇന്റർവ്യൂ വരും. ടെക്നിക്കൽ ഇന്റർവ്യൂസിൽ നിങ്ങളുടെ സബ്ജക്ട് എന്താണ് അതിനെ പറ്റിയേ ചോദിക്കുള്ളൂ. നിങ്ങൾ ഇസി സ്റ്റുഡന്റ് ആണെങ്കിൽ അവർക്ക് ഒബ്വിയസ്ലി അറിയാവുന്ന ഒരു കാര്യമാണ് നമുക്ക് കമ്പ്യൂട്ടർ ലാംഗ്വേജസ് അറിയില്ല, അവരതിനെ പറ്റി ചോദിക്കില്ല. ഇസിയിൽ നമുക്ക് എത്രയൊക്കെ ലാംഗ്വേജ് അറിയാം എന്ന് മാത്രമേ നോക്കത്തുള്ളൂ. ടെക്നിക്കൽ നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ആർ റൗണ്ട് ആണ്. ഇതാണ് മെയിൻലി ഫോർ ലെവൽസ്. ചില കമ്പനീസിൽ എങ്ങനെയാ വെച്ചാൽ ഈ എച്ച് ആർ ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ചെയർമാൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ ഒരു ലെവലും കൂടെ കാണും. അത് ഓരോ കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ ഇതാണ് ജനറൽ പ്രൊസീജിയർ. ടെക്നിക്കൽ റൗണ്ട് ക്ലിയർ ആണെങ്കിൽ നിങ്ങളുടെ അറിയുന്ന സബ്ജക്റ്റിനെ പറ്റിയൊക്കെ കുറച്ചൊരു ഐഡിയ ഉണ്ടാവുക, അതൊക്കെ നന്നായി പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ മുമ്പിലിരിക്കുന്ന ആള് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളായിരിക്കും. ഇപ്പൊ എന്റെ ഇ സിയ്ക്ക് ഞാൻ കയറി, എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ല ഇ സിയെ പറ്റി. പക്ഷെ അയാളുടെ ക്വസ്റ്റ്യൻ അയാൾ ഗൂഗിൾ ചെയ്യും. ആ മൊമെന്റിൽ ഇരുന്ന് ഇന്റർവ്യൂവേഴ്സ് ഗൂഗിൾ ചെയ്യും ഇ സിയുടെ ബേസിക് ക്വസ്റ്റ്യൻസ് എന്നും പറഞ്ഞു. ചോദിക്കുമ്പോൾ നമുക്കറിയില്ലേ, നമ്മുടെ മുഖത്തു നിന്നൊക്കെ വായിച്ച് മനസ്സിലാവും നമ്മൾ കള്ളാണോ പറയുന്നത്. സോ കുറെയൊക്കെ അങ്ങനത്തെ ഇന്റർവ്യൂസും ഉണ്ട്. കുറെയൊക്കെ ഇന്റർവ്യൂവറിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ഒരിക്കലും ഒന്നും അറിയാതെ, ബേസിക് ഒന്നും അറിയാതെ ഇന്റർവ്യൂവിന് പോകരുത്. കുറച്ചൊക്കെ ബേസിക്സും ടച്ചപ്പ് ചെയ്തിട്ട് പോവുക. പിന്നെ എച്ച് ആർ ഇന്റർവ്യൂ ആണ്. എച്ച് ആർ ഇന്റർവ്യൂവിൽ നമ്മൾ എന്താണോ നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ക്ലിയർ ആക്കുക. അല്ലാതെ ഒരുപാട് ബബ്ബ കളിക്കാൻ പോകരുത്. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വേണ്ട കാര്യം ഇൻട്രൊഡക്ഷൻ നന്നായി പഠിച്ചിട്ട് പോകാന്നത്. ഇതാണ് ഒരു ഫ്രഷർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ പ്രോസസ്സിൽ ഉണ്ടാവുക. ഇതൊക്കെയാണ് മെയിൻലി എന്റെ ലൈഫിലുണ്ടായത്. ഇനിയിപ്പോ എന്നോട് അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ബാക്ക്ലോഗ്സ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ. ഞാൻ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ, എനിക്കൊരു സപ്ലൈ ഉണ്ടായിരുന്നു അനലോഗ് സർക്യൂട്ട്സ്. നല്ല ഓർമ്മയുണ്ട്, എനിക്ക് അത് സപ്ലൈ അടിച്ചിട്ട്. പക്ഷെ ഫൈനൽ ഇയർ ആയപ്പോ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, പ്ലേസ്മെന്റ്സ് വരുമ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റുന്നു. ഭാഗ്യം കൊണ്ട് ഞാനത് ക്ലിയർ ചെയ്തത് ഫൈനൽ ഇയർ ആണ്. അപ്പോൾ ഒറ്റ കാര്യം എന്ന് വെച്ചാൽ, പ്ലേസ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പറ്റുമെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്ലൈ നിങ്ങൾ ക്ലിയർ ചെയ്യുക. അറ്റ്ലീസ്റ്റ് റിസൾട്ട്സ് അവൈറ്റിംഗ് ആണെന്ന് നിങ്ങളുടെ ടീച്ചേഴ്സിന് ഇടാൻ പറ്റണം. അതുപോലെ സപ്ലൈ ഉള്ള എക്സാംസ് നിങ്ങൾ എഴുതി എന്നുള്ള പ്രൂഫെങ്കിലും ഉണ്ടാവണം. സോ ബാക്ക്ലോഗ്സ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് പ്ലേസ്മെന്റ്സിന് ഇരിക്കാം, ഒരു പ്രശ്നമില്ല. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഞാൻ കണ്ടിരുന്ന ഒരു കാര്യമാണ്, ചേച്ചി എന്താ പറയുക ഇൻട്രൊഡക്ഷനിൽ. ഇൻട്രൊഡക്ഷനിൽ എന്ത് പറയുന്നത് വെച്ചാൽ, നിങ്ങൾ എന്താണോ അതായത് നിങ്ങളുടെ പേര്, ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഫ്രഷർ എന്ന നില ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുള്ളൂ. ഓക്കെ, ഐ എം മാധുര ശാംജി, എറണാകുളം ഇൻ കേരള ഇസ് മൈ ബർത്ത് പ്ലേസ്. മൈ ഫാമിലി ഹാസ് മൈ പാരൻസ് ആൻഡ് അലോങ് വിത്ത് മൈ ബ്രദർ. ഐ ഹാവ് ഗുഡ് ഇൻട്രസ്റ്റ് ഇൻ സോ ആൻഡ് സോ സബ്ജക്ട് ഇൻ ദി ഇ സി ഡിപ്പാർട്ട്മെന്റ്. ഐ വുഡ് ലൈക്ക് ടു ലേൺ ഓൺ ഓൾ ദീസ് തിങ്സ്. മൈ പ്രോജക്ട് ഇസ് സോ ആൻഡ് സോ. I did my internship in so-and-so. I have held several positions of responsibilities, like I was in the student council. So I feel I am a good candidate. ഇത് ഏറ്റവും സിമ്പിൾ ഇന്റർവ്യൂ ആണ്. ഇങ്ങനെ വേണമെന്നില്ല. സാധാരണ ഒരു വ്യക്തി പറയുകയാണെങ്കിൽ ഈ പൊസിഷൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി, എന്റെ പ്രോജക്ട് ഇതാണ്, എന്റെ ഇന്റേൺഷിപ്പ് ഇതാണ്, എനിക്ക് ഇത്രയൊക്കെ ചെയ്തിരുന്നു ഞാൻ എന്ന് പ്രോജക്ടിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു അച്ചീവ്മെന്റ് കിട്ടിയിട്ടുണ്ട്, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും കോമ്പറ്റീഷൻസ്, ഇപ്പൊ യുവ കോമ്പറ്റീഷനിൽ പോയി നിങ്ങൾ വിന്നർ ആണ്, അതൊക്കെ പറയും. പിന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇൻട്രോയിൽ എന്ത് പറയുന്നു അതിൽ എന്തെങ്കിലും ഒരു വാക്ക് ആ ഇന്റർവ്യൂവർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നായിരിക്കും അയാൾ അടുത്തത് ചോദിക്കുക. ഇനി ഇപ്പൊ എന്റെ കുറച്ച് ഇന്റർവ്യൂ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ ക്യാറ്റിന് കയറി. എന്റെ ഫസ്റ്റ് മുമ്പ് ക്യാറ്റ് കയറി കഴിഞ്ഞാൽ ക്യാപ്പ് എന്ന് പറഞ്ഞൊരു ഇന്റർവ്യൂ ഉണ്ട്. അതായത് ഒരു മൊത്തത്തിൽ നമുക്ക് ഇന്ത്യയിൽ 20 IIMs ആണുള്ളത്. ആദ്യത്തെ 6 എണ്ണമാണ് മെയിൻ വൺ, പിന്നെ ബേബി IIMs ആൻഡ് ന്യൂ IIMs എന്ന് പറയും. ഇതിലെ ബേബി IIMsന്റെ എല്ലാത്തിന്റെയും ഒരുമിച്ചാണ് അവർ ഇന്റർവ്യൂ നടത്തുക. അപ്പൊ അതെനിക്ക് February 13th ഞാൻ ഇന്റർവ്യൂ റൂമിൽ കയറി. കാണുമ്പോഴുള്ള സീൻ എന്ന് പറഞ്ഞാൽ 100 boys ഇരിക്കുന്നു, 100 ആൾക്കാരിരിക്കുന്നു, അതിൽ 90 boys ഉം 10 girls ഉള്ളൂ. അപ്പൊ തമ്മിൽ നമുക്കൊരു ഇച്ചിരി ഒരു ഓക്വേർഡ് ഫീലിംഗ് തോന്നും. കൂടുതലും ക്യാച്ച് ക്ലിയർ ചെയ്യുന്ന ബോയ്സ് ആണ്, കൗണ്ട് കൂടുതലാണ്. അതുകൊണ്ടാണ് കയറി ഇന്റർവ്യൂവറിന് കയറിയ പാടെ ഫസ്റ്റ് ചോദിച്ചു, ഓക്കെ ഇൻട്രൊഡക്ഷൻ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഹോബി എന്താണെന്ന് ചോദിച്ചു, ബുക്ക് വായിക്കുന്നുണ്ട്. എന്ത് കൈൻഡ് ഓഫ് ബുക്ക്? ഞാൻ ക്രൈം ത്രില്ലേഴ്സും
എനിക്ക് അങ്ങനത്തെ മിസ്റ്ററീസ് അങ്ങനത്തെ ബുക്സ് ആണ് ഇഷ്ടം. അപ്പൊ പറഞ്ഞ വട എന്നോട് ചോദിച്ചു ലാസ്റ്റ് വായിച്ച ബുക്ക് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു മർഡർ ഓൺ ദ ഓറിയന്റ് എക്സ്പ്രസ് എന്ന പറഞ്ഞ ബുക്കാണ് ഞാൻ വായിച്ചത്. നമുക്ക് മലയാളവും പറയാം കേട്ടോ, ഒരു പ്രശ്നമില്ല, അത് പറയാം. എന്റെ ഓപ്പോസിറ്റ് പാനലിലിരുന്ന മനുഷ്യൻ കേട്ട ഉടനെ ഫസ്റ്റ് ചോദിച്ച ചോദ്യം ഹു വാസ് ദ മർഡർ ഇൻ ദാറ്റ് ബുക്ക് എന്ന്. അപ്പോ നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് അതൊക്കെ അൺഎക്സ്പെക്ടഡ് ചോദ്യങ്ങളാണ്. മിക്കവാറും ചിലപ്പോൾ ഒരാൾ നമ്മളോട് സമ്മറി പറയാനൊക്കെ പറയുന്നതായിരിക്കും ചിന്തിക്കുക. പക്ഷെ ആ മനുഷ്യനെ ബുക്ക് അറിയുന്ന കാരണം എന്നോട് ചോദിച്ചാൽ ആരാണ് അതിന്റെ മർഡർ എന്ന്. ആ ബുക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ ഒരു മർഡർ അല്ല, കുറെ ആൾക്കാർ ഒരുമിച്ചാണ് ഒരു കൊലപാതകം ചെയ്യുന്നത്. സോ എനിക്ക് പേര് പറയേണ്ടതല്ല, മനസ്സ് സാർ ഒരാളല്ല, ഇറ്റ് വാസ് മൾട്ടിപ്പിൾ പേഴ്സൺ എന്ന് പറഞ്ഞത് സാർ ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞു. നാല് പേരുള്ള ഒരു പാനലിൽ മൂന്ന് പേര് മാറി മാറി ചോദിച്ചു. ഒരാൾ മാത്രം കോൺസ്റ്റന്റ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാള് മാർക്ക് ചെയ്തോണ്ടിരുന്ന നമ്മുടെ ബോഡി ലാംഗ്വേജിനെ, നമ്മളിങ്ങനെ ടേബിളിന്റെ അടിയിൽ കാലൊക്കെ വരയ്ക്കുക അല്ലെങ്കിൽ കൈ ഇങ്ങനെ കൂട്ടി അടിക്കുക അതൊക്കെ ചെയ്യുന്നിട്ട് അതൊക്കെ അവരെ ശ്രദ്ധിച്ചു. അപ്പൊ നമ്മൾ നെർവസ് ആണെന്നുള്ള ഇൻഡിക്കേഷൻ ആണ്. പുള്ളി അവസാനം ചോദിച്ചു വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആരാന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാനിങ്ങനെ വൈസ് പ്രസിഡന്റ്, ഇന്ത്യയിലെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർ ചോദിക്കുന്നത് വൈസ് പ്രസിഡന്റോ. അപ്പൊ ഞാനിങ്ങനെ അയ്യോ അല്ല, അപ്പൊ ആരാ. ഞാനിങ്ങനെ കുറച്ച് ആൻ നോക്കി ആൻസർ പറഞ്ഞു. അടുത്തത് RBI ജനറൽ ആരാ. ഞാനിങ്ങനെ RBI ജനറൽ ഇന്ന ആളാണ്, ആളുടെ പേര് പറഞ്ഞു. അപ്പൊ അടുത്ത ആള് കഴിഞ്ഞ അതിന് മുന്നത്തെ വർഷം ആരായിരുന്നു. പിന്നെ കൺഫ്യൂഷനായി. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ഓർത്ത് എനിക്ക് അറിയില്ല എന്നവർക്ക് മനസ്സിലാക്കി സോറി സർ ആയിട്ട് ഉണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഓക്കെ RBI ഗവർണർ താൻ ആരെന്ന് പറഞ്ഞു. RBI ചീഫ് ആരോ ചോദിച്ചു. അപ്പോഴും ഞാനിങ്ങനെ ചീഫോ എന്ന് എന്റെ മനസ്സിൽ പറയുന്നത് ഞാനിങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോ അവർ ചോദിച്ചു ഓക്കെ സാറല്ല ഓക്കെ യു ക്യാൻ ലീവ് എന്ന് പറഞ്ഞു. ഒരു 15 മിനിറ്റ്സ് ഇന്റർവ്യൂ ഞാൻ പുറത്തെത്തി ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ നഗ്നസത്യം അറിയുന്നത് RBI ചീഫും RBI ജനറൽ വാസ് ദ സെയിം പേഴ്സൺ. ഇതെനിക്ക് അറിയില്ലായിരുന്നു. സോ ആക്ച്വലി ആ സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നതിൽ നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയില്ലാത്ത കാരണം പറ്റുന്ന മന്ത്രങ്ങൾ. അപ്പൊ അതൊക്കെ ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പേപ്പർ ശ്രദ്ധിക്കുകയോ ന്യൂസ് ശ്രദ്ധിച്ചിരുന്നെങ്കിലോ മനസ്സിലാവുന്ന കാര്യങ്ങളായിരുന്നു. അപ്പൊ അതെനിക്ക് അങ്ങനെ മിസ് ചെയ്യുന്നു. പിന്നെ അടുത്ത വേറൊരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ IIM ലക്നൌവിലെ ഒരു ഇന്റർവ്യൂ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആക്ച്വലി എന്റെ ഒരു പാനലിൽ നമുക്ക് രണ്ട് സീനിയർ പ്രൊഫസേഴ്സ് ഉണ്ടാവും ആ കോളേജില്. നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. എന്റെ പാനലിൽ ഞാൻ 6-ാമത്തെ നമ്പർ ആയിരുന്നു. ആദ്യത്തെ 5 പേര് ഒരാളുടെ ഇന്റർവ്യൂ ഒരു 10 മിനിറ്റ് നിൽക്കുകയാണ്, അടുത്ത ആളുടെ ഇന്റർവ്യൂ 1.5 മണിക്കൂറായിരിക്കും. അങ്ങനെ ഭയങ്കര വേരിയേഷനിൽ പോയിക്കൊണ്ടിരിക്കും. ആദ്യത്തെ 5 പേരെ വിളിച്ചിട്ട് അവർ ബ്രേക്കിലും വിളിച്ചു. അപ്പൊ നമ്മൾ 8 മണിക്ക് ഒരു ഹോട്ടലിൽ ചെന്നിരിക്കുകയാണ്. ഞാൻ 1 മണി വരെ ഒന്നും കഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അവർക്ക് അറിയാം നമ്മൾ അങ്ങനെ ഇരിക്കുന്നതാണ്. ബിക്കോസ് അവർക്ക് കാണാൻ പറ്റും കോറിഡോർസിൽ നമ്മളെ സീറ്റ് ചെയ്തേക്കുന്ന പൊസിഷനൊക്കെ അവർക്ക് അകത്തുനിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പൊ അവരെല്ലാം കഴിഞ്ഞ് 1 മണിക്ക് തന്നെ അകത്ത് കയറ്റി ഇവർ കഴിച്ചുകൊണ്ടിരിക്കണം. പിന്നെ അകത്ത് കയറ്റി ഇരുത്തിയ ഉടനെ ദേ വോണ്ട് കുക്കീസ് എന്ന് ചോദിച്ചു. നോ സർ താങ്ക് യു എന്ന് പറഞ്ഞു തരുന്നു. അപ്പൊ അവരവരുടെ ഇടയിൽ സംസാരിക്കുകയാണ്, എന്നോട് ഇരിക്കാൻ പറയുന്നതിൽ ഒന്നും ചെയ്യുന്നില്ല. ആ മൊമെന്റ് തൊട്ട് നമ്മളെ ആക്ച്വലി അവർ ജഡ്ജ് ചെയ്യായിരിക്കും. നമ്മൾ ഇതിലൊക്കെ ട്രെയിൻഡ് ആയിരിക്കും. ശരിക്കും ഒരു കോച്ചിങ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് പറയും ഇങ്ങനെയൊക്കെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. അതിലൊരു സാറാണ് ഇരുത്തി. ഇരുത്തിയപ്പോ എനിക്കുണ്ടായ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരെന്നെ നോക്കി, കുറച്ചു നേരം എന്റെ റെസ്യൂം നോക്കി, എന്നെ ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു തന്റെ ആക്ച്വൽ ഏജ് എന്താന്ന്. ഞാൻ പറഞ്ഞു സാർ ഇത്രയും വയസ്സുണ്ട്. എന്നോട് ചോദിച്ചു ഇല്ല യു ആർ ലൈ, താൻ ഭയങ്കര ചെറുതാണല്ലോ. ആക്ച്വലി ഞാൻ ഭയങ്കര ചെറിയ ഒരാളാണ്, ഭയങ്കര പെറ്റായിട്ടാണ്. എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ ആക്ച്വലി ഞാൻ ആദ്യം ചിരിച്ചു, ആ സാർ ഞാൻ ഭയങ്കര ഷോർട്ടാണ് പക്ഷെ എനിക്ക് ഇത്രയും വയസ്സുണ്ട്. ഓരോ എനിക്ക് അതിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല, എനിക്ക് പേഴ്സണാലിറ്റി ഇല്ല. അങ്ങനെ തുടങ്ങിയ ഒരു ഇന്റർവ്യൂ 25 മിനിറ്റുള്ള ഇന്റർവ്യൂ 20 മിനിറ്റ് അവർ ശരിക്കും നമ്മള് ബോഡി ഷാമിംഗ് എന്നൊക്കെ പറയുക അതുപോലെയായിരുന്നു. അവർ മാക്സിമം എന്റെ കോൺഫിഡൻസ് കുറയ്ക്കാൻ നോക്കും. ഞാൻ തിരിച്ച് സാർ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും അവരെന്നെ കട്ട് ചെയ്യും. നമുക്കൊരു ഇന്റർവ്യൂ പകുതിക്ക് വെച്ച് നിർത്തി കളയും, നമുക്ക് ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പോയിന്റ് എത്തി കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. നമുക്കൊന്നും പറയാനും പറ്റുന്നില്ല, നമ്മളെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആദ്യം ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ കുറച്ചേരം കഴിയുമ്പോൾ തനിക്ക് മാർക്സ് കുറവാണ്, താൻ എങ്ങനെയാണ് ഞങ്ങളുടെ കോളേജിലെ സ്റ്റുഡൻസ് ആയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഞങ്ങളുടെ സ്റ്റുഡൻസ് ഒക്കെ ഭയങ്കര അടിപൊളി പിള്ളേരാണ്, തനിക്കൊന്നും ഒരിക്കലും ആ പിള്ളേരായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. അവർ നമ്മളെ മുഖത്ത് നോക്കി പറയും. സോ ലിറ്ററലി നമുക്ക് ആ സമയത്ത് മനസ്സിലാവില്ല വി ആർ ഗോയിങ് ത്രൂ എ സ്ട്രെസ് ഇന്റർവ്യൂ. നമുക്ക് അത്രയും സ്ട്രെസ്ഡ് ആകുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കില്ല അയ്യോ ഞാൻ സ്ട്രെസ് ഇന്റർവ്യൂവിലാണല്ലേ എന്ന് പോലും നമുക്ക് തോന്നില്ല. കാരണം എനിക്ക് മുന്നേ പോയ 5 പേർക്കും സ്ട്രെസ് ഇന്റർവ്യൂ ആയിരുന്നില്ല. സോ ഇതെല്ലാം കഴിഞ്ഞാൽ പുറത്തിറങ്ങി എനിക്ക് ദേഷ്യം വന്നിട്ട് ഫ്രണ്ടിനെ വിളിച്ചിങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ഓക്കെ 5 ലെവൽ അത്രയും 5 പേരെ കഴിഞ്ഞ 6-ാമത്തെ ആളെ സ്ട്രെസ് ഇന്റർവ്യൂ ആണ് അവർ നടത്തിയത്. പിന്നെ ഞാൻ ഓരോ റൗണ്ട് റിവ്യൂ ചെയ്തപ്പോ ആ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് 29-ാമത്തെ മിനിറ്റിൽ അവരെനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. എടോ തന്നെ ഇനിയിപ്പോ ഭയങ്കര നമ്മൾ കുച്ചിക്കാണ് ചെയ്തത്, അവസാനം തന്നെ എന്നെ ഒന്നും കാര്യമില്ല, ഞാൻ പറയാണ് പ്രൂഫ് ടു അസ് ദാറ്റ് യു ആർ ബെറ്റർ ദെൻ ദ പീപ്പിൾ ഹു ആർ സിറ്റിംഗ് ഔട്ട്സൈഡ്. ഇതാണ് അവർ എനിക്ക് തന്ന ഒരു ക്വസ്റ്റ്യൻ. എനിക്ക് അവരിഷ്ടം പോലെ സമയം തന്നു.
എനിക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു. പക്ഷെ ഞാൻ ഒരു മിനിറ്റിൽ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ പറയേണ്ടതെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഇങ്ങനെ ഫ്രെയിം ചെയ്യണം, നമ്മുടെ ഇൻട്രോ കുറച്ച് മാറ്റി മോഡിഫൈ ചെയ്ത് പറഞ്ഞാൽ പോലും മതി. അതല്ല നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ് അവിടെ വെച്ച് തോന്നിയെങ്കിൽ നമുക്ക് അതും പ്രസന്റ് ചെയ്യാം. അത് പറഞ്ഞു തീർത്തു. ഞാനോട് ചോദിച്ചു കേരളത്തിൽ നിന്നല്ലേ ഉത്തർപ്രദേശ് യു പിയിലേക്ക് വരുമോ താൻ ചോദിച്ചു. ഞാൻ സാർ എനിക്ക് വരാൻ റെഡിയാണ്. അപ്പൊ തനിക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടം എന്ന് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ പറയാൻ തുടങ്ങിയാൽ മറ്റേ സാർ ഇല്ല താൻ പറയാന്ന് വേണ്ട തനിക്ക് പോകാം എന്ന് പറഞ്ഞു. ഞാൻ എണീറ്റ് ഡോറിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞ് തിരിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു നിൽക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആക്ച്വലി ലിറ്ററലി ഞാൻ ഡോറിന്റെ അവിടെ എത്തിയിരുന്നു. എന്നോട് ചോദിച്ചു യു പിക്ക് എങ്ങനെയാ വരേണ്ടതെന്ന് അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ ഫ്ലൈറ്റ് എടുക്കണം കേരളത്തിൽ. ഓക്കെ അപ്പൊ അറിയാല്ലേ. അപ്പൊ അറിയാം കോഴിക്കോട് കിട്ടിയാൽ പോവോ. ഞാൻ പറഞ്ഞു സാർ കോഴിക്കോട് നല്ല കോളേജാണ് കിട്ടിയാൽ പോവുമായിരിക്കും. യു പിയിലേക്ക് കിട്ടിയാലുള്ള ടിക്കറ്റ് ഞങ്ങൾ തന്നാൽ വെറുതെ ആവും എന്ന് ചോദിച്ചു. ആ ഒരു മൊമെന്റിൽ എനിക്ക് കിട്ടിയ ഒരു ഫീലിംഗ് ഉണ്ട്. ലൈക്ക് അപ്പോഴും എനിക്ക് അത്രയും സന്തോഷമൊക്കെ തോന്നിയില്ല. നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞ് ഫ്രണ്ടിൽ വെച്ച് ഞങ്ങൾ സംസാരിച്ച് ഇത്രയൊക്കെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്തപ്പോഴാണ് നമ്മളൊരു ഹോൾ പീരീഡ് സ്ട്രെസ് ഇന്റർവ്യൂലാണെന്ന് മനസ്സിലാക്കുന്നത്. സോ ഒരിക്കലും നിങ്ങളുടെ ഇന്റർവ്യൂവിനെ വെച്ചിട്ട് നിങ്ങൾ ജഡ്ജ് ചെയ്ത് പുറത്തിറങ്ങരുത്. ഇപ്പൊ എനിക്ക് ആ ഒരു പ്രൊസീജിയർ കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലായത് ലക്നൌവില് കുറച്ച് ഹയർ മാർക്സ് വേണം. സോ എനിക്ക് അത്രയും മാർക്സ് ഉണ്ടായില്ല. അതുകൊണ്ട് ആദ്യത്തെ റൗണ്ടിൽ ഞാൻ വന്നില്ല. സെക്കൻഡ് ഷോർട്ട് ലിസ്റ്റിംഗിലാണ് എനിക്ക് ലക്നൗ ക്ലിയർ ആയത്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം തന്നെ മാർക്സ് മാത്രമല്ല നമ്മുടെ ബേസിക്. അത് കോളേജിലാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ കോളേജിൽ പഠിച്ച മാർക്സ് മാത്രമല്ല, അതൊരു ജസ്റ്റ് ഒരു ഫിൽട്ടറിങ് ക്രൈറ്റീരിയ മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളെ നന്നായി പ്രസന്റ് ചെയ്ത് ഫ്രണ്ടിൽ ഒരാളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയ യു വിൽ ബി സക്സസ്ഫുൾ. പിന്നെ ബി വെരി ഓണസ്റ്റ്, കള്ളം പറയാതിരിക്കുക. പിന്നെ നിങ്ങൾ ഒരു ചോദ്യത്തിന് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടായി. ഇപ്പൊ ഒരാൾ ചോദിക്കുകയാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ് പറഞ്ഞു, ഡു യു എഗ്രി വിത്ത് ദാറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തോന്നുകയാണ് ശരിയാണ് എനിക്ക് അത് സത്യമായിട്ടാണ് തോന്നിയത് ഞാൻ സത്യം എന്ന് പറഞ്ഞു. അവസാനം പുള്ളി ചിലപ്പോൾ കുറേ പോയിന്റ്സ് പറഞ്ഞ് 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 അവസാനം നിങ്ങളുടെ തീരുമാനം മാറ്റിക്കാൻ ശ്രമിക്കും. പക്ഷെ അത് മാറരുത്. നമ്മൾ ആദ്യം പറഞ്ഞത് എന്തുകൊണ്ടാണോ അത് ശരിയാണെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ പോയിന്റിൽ തന്നെ പിടിച്ചു നിൽക്കുക അവസാനം വരെ. അതിന് കൺസിസ്റ്റൻസി എന്നൊക്കെ പറയുന്ന കുറെ ഫാക്ടേഴ്സ് നോക്കും. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്ന പ്ലേസ്മെന്റ് ട്രെയിനേഴ്സ് പറഞ്ഞുതരും. സോ ഓവറോൾ ഇതായിരുന്നു എന്റെ എക്സ്പീരിയൻസ്. 45 മിനിറ്റ്സ് ഡോ അറിയില്ല ബോറടിപ്പിച്ചു വന്ന്, പക്ഷെ ഇതായിരുന്നു എന്റെ 45 മിനിറ്റ്സ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിക്കാം, ഓർ എൽസ് വിൽ വേണ്ടിട്ടോ. സോ താങ്ക് യു. അന സാർ ഞാൻ മുഷിപ്പിച്ചില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ തിങ്ക് ലൈക്ക് ഐ ഡോണ്ട് നോ. സോ യാ താങ്ക് യു. താങ്ക് യു മാം. അടുത്തത് ക്യു ആൻഡ് എ സെക്ഷൻ ആണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഐദർ മൈക്കോൺ ആക്കിയിട്ട് അല്ലെങ്കിൽ ചാറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഇംഗ്ലീഷ് ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ അത് ഡിപ്പെൻഡ് ചെയ്യടാ. കാരണം ചില കമ്പനീസിന് ക്ലയൻസ് ഇപ്പോഴും ഇന്റർനാഷണൽ ക്ലയൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ നമുക്ക് കേരളത്തിന് പുറത്തുള്ള ക്ലയൻസ് ആയിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര അടിപൊളി ഇംഗ്ലീഷ് ഒന്നും ഉണ്ടാവുന്നില്ല, പക്ഷെ ബേസിക് ഇംഗ്ലീഷ് പറയാൻ പറ്റണം എന്നുള്ളതാണ്. അതിപ്പോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പറയാറിയില്ലെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ തന്നെ യൂസ് ശ്രദ്ധിക്കുക. മിസ്റ്റേക്സ് ഉണ്ടാവും, ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും, പക്ഷെ സാരില്ല. ഇംഗ്ലീഷ് സിനിമ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ചെറുതായിട്ട് കണ്ടു തുടങ്ങാം, എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ലാംഗ്വേജിൽ നിന്ന് പഠിക്കുക. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്ക് വാങ്ങിച്ചു വെക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നത് അതൊക്കെ വെറുതെയാണ്. നിങ്ങൾ കേൾക്കുക, ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണ്, കുറച്ചൊക്കെ ഇംഗ്ലീഷ് വേണം, എന്നാലാണ് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നത്. ഇത്രേ ഉള്ളൂ, നമുക്ക് കേരളത്തിന് പുറത്തുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്യണമല്ലോ, അതിനു വേണ്ടി മാത്രം. പിന്നെ പ്രൗഡ് ഓഫ് അച്ചീവ്മെന്റ്സ് എന്ന് കണ്ടപ്പോഴാണ് താങ്ക് യു സാർ. സാറിന് നന്നായിട്ട് അറിയാം ഞാൻ അത്യാവശ്യം തല്ലുവിളിയായിരുന്നു. എനിക്ക് ആക്ച്വലി ഒരു മൊമെന്റിൽ വെച്ചൊരു മൊമെന്റ് പോലെ കിട്ടാൻ വരെ പോയതാണ് കോളേജിൽ വെച്ച്. സോ എനിക്ക് തോന്നുന്ന ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു മൊമെന്റിൽ ഡൗൺ ആയി പോകേണ്ട ഒരു സമയത്ത് സാറൊക്കെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തൊരു തേർഡ് ഇയർ കഴിഞ്ഞ് ഫോർത്ത് ഇയർ ആയപ്പോഴേക്കും എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റിയത്. സോ ഐ തിങ്ക് നമുക്ക് എല്ലാവർക്കും അത് പറ്റുന്നൊരു കാര്യമാണ്. ജിമാറ്റിന്റെ എക്സാം എന്ത് തന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് എം ബി എക്ക് പേഴ്സ്യൂ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലാണ് നമ്മൾ ജിമാറ്റ് എഴുതുക. ഇപ്പൊ ചില കോളേജസ് ഇപ്പൊ ഇന്ത്യയിൽ നിങ്ങൾ ശ്രദ്ധിച്ച ജിമാറ്റ് മെയിൻലി എം ബി എ പഠിക്കാനാണ്, അതറിയാലോ അല്ലെ. അപ്പോ എം ബി എ ഇപ്പൊ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ചിലതിൽ മാത്രമാണ് ജിമാറ്റിന്റെ സ്കോർ എടുക്കത്തുള്ളൂ. ബേസിക്കലി പുറത്ത് ജിമാറ്റിന് പോകാനായിരിക്കും. ജിമാറ്റ് കാറ്റ് തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ജിമാറ്റിൽ ഇംഗ്ലീഷിന് ഭയങ്കര മാർക്ക് കൂടുതലാണ്.
കുറച്ചും കൂടെ കട്ടി വേർഡ്സും കട്ടി കോംപ്രിഹെൻഷൻ ഒക്കെ ആയിരിക്കും. അപ്പൊ ജിമാറ്റിൽ ഇംഗ്ലീഷ് സെക്ഷൻ കുറച്ചും കൂടെ പഠിക്കേണ്ടി വരും വെൻ കമ്പയർഡ് ടു ക്യാറ്റ്. അതല്ല എനിക്ക് ബാക്കി സെക്ഷൻസ് എല്ലാം എളുപ്പമാണ്. നിങ്ങൾ മെയിൻലി ക്യാറ്റിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എല്ലാം കവറാകും. സിവി ആൻഡ് റെസ്യൂം. സിവി റെസ്യൂം എന്ന് പറഞ്ഞ റെസ്യൂം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഫ്രഷറിനൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ റെസ്യൂം ആയിരിക്കും. നമ്മുടെ ബേസിക് കാര്യങ്ങളായിരിക്കും, നമ്മുടെ ബേസിക് അച്ചീവ്മെന്റ്സ് എല്ലാം വരുന്നത്. സിവി എന്ന് പറയുമ്പോ ഓക്കെ ഇപ്പൊ കേക്കാമോ? ലൈക് ഇപ്പൊ ഓക്കെ ആയോ? ഇവിടുത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഓക്കെ യാ താങ്ക് യു. അപ്പോ സിവി എന്ന് പറയുമ്പോൾ കരിക്കുലം വിറ്റേ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ ഇടുന്ന കണ്ടന്റിനൊക്കെ വ്യത്യാസം വരും. കരിക്കുലം വിറ്റേ എന്ന് പറയുന്നത് അതാണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ബ്ലോഗ് ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾ ബ്ലോഗ് എഴുതുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ചാനലൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് കരിക്കുലം വിറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സിവി ആണ് ഈ കരിക്കുലം വിറ്റേ എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടെ ഡിഫറെന്റ് ആണ്. നമ്മൾ റെസ്യൂം ആണ് ശരിക്കും ഫസ്റ്റ് ഇയേഴ്സിന് പ്രിപ്പയർ ചെയ്യുക. സിവിയിൽ കുറച്ച് കണ്ടന്റ് മാറിയിട്ടാവും, കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിരിക്കും. അതാണ് ജസ്റ്റ് ഡിഫറൻസ്. അതല്ല ഐ എൽ ടി എസ് എക്സാം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില കൺട്രീസിൽ പോകണമെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് കാനഡയാണ്. സോ കാനഡ, ജർമ്മനി ഇതുപോലത്തെ കൺട്രീസിലൊക്കെ പോകണമെങ്കിൽ അവർ ടെസ്റ്റ് ചെയ്യുന്ന കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്. ഈ ഐ എൽ ടി എസ് നിങ്ങൾ എപ്പോഴെങ്കിലും ആരെങ്കിലും പോയേക്കുന്നവരോട് ചോദിച്ചറിയാൻ പറ്റും നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസ്, റീഡിംഗ് സ്കിൽസ്, അങ്ങനെ ഇംഗ്ലീഷ് ബേസിക്കലി അറിയാമോ എന്നാണ് ഐ എൽ ടി എസ് എക്സാമിൽ അവർ നോക്കുന്നത്. അത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പെട്ടു പോകരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞ് പിടിച്ചു നിന്ന് ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ, അത്രയും നോക്കാൻ വേണ്ടിയാണ് ഐ എൽ ടി എസ് എക്സാം എഴുതുന്നത്. അതപ്പോ ഓരോ രാജ്യത്തെ ക്രൈറ്റീരിയ ആണ്. ഇപ്പൊ കാനഡയിലാണെങ്കിൽ 6.5 ഒക്കെയാണ് ഐ എൽ ടി എസ് എക്സാമിന് സ്കോർ വേണ്ടത്. പക്ഷെ യു കെയിൽ ഒരു ജോലിക്ക് വേണ്ടിയാ പോണെങ്കിൽ അതൊരു 7.5 to 8 വരെ പോകും. നമുക്ക് ഇന്ന് ആണ് ജോലി, നമ്മുടെ ആ ജോലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എത്ര മാർക്സ് വേണമെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ട്. ജിമാറ്റ് വേറെയാണ്. ജിമാറ്റിന്റെ സ്കോർ വെച്ചിട്ടാണ് നമ്മൾ ഓരോ കോളേജിലേക്ക് അപ്ലൈ ചെയ്യുക ഫോർ എം ബി എ. ഇപ്പൊ ഐ എൽ ടി എസിന്റെ സ്കോറും കൊടുക്കേണ്ടവരും ജിമാറ്റും കൊടുക്കേണ്ടവരും. ഡ്രീം ഓഫ് ദ കംപ്ലീറ്റിംഗ് ഐ എൽ. ആക്ച്വലി ഞാനിത് പറയുമ്പോൾ ജാടയാണോന്ന് എനിക്കറിയില്ല. ഞാൻ ജോയിൻ ചെയ്തിട്ട് 2 മാസമേ ആയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ക്ലാസ് തുടങ്ങി. നമുക്ക് സമ്മർ ഇന്റേൺഷിപ്പ്സ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മൾ കോളേജിലൊക്കെ ഇന്റേൺഷിപ്പ് പോകുന്ന പോലെ ഐ എ എമ്മില് ഇന്റേൺഷിപ്പിന് പോകാൻ പറ്റും. 2 മന്ത്സ് നമ്മൾ നല്ലൊരു കമ്പനിയിൽ പോകണം. അപ്പൊ എനിക്ക് ഇന്ന് ആമസോണിന്റെ ഇന്റർവ്യൂ ആയിരുന്നു, സോറി ഇന്നലെ ആയിരുന്നു ഇന്റർവ്യൂ. ഇന്ന് റിസൾട്ട് വന്നു. അപ്പോ ഭാഗ്യം കൊണ്ട് എന്തൊക്കെയോ ലക്ക് ഫാക്ടർ കൊണ്ട് ക്ലിയർ ആയി. അപ്പോൾ 2 മന്ത്സ് ആയിരിക്കും അവിടെ ആയിരിക്കും ഇന്റർവ്യൂ. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് പല ഡൊമെയിൻ എന്ന് പറയും, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ജനറൽ മാനേജ്മെന്റ്, എച്ച് ആർ, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് കൺസൾട്ടിംഗ്, അങ്ങനത്തെ ഡൊമെയിൻ. ആമസോണിൽ ഓപ്പറേഷൻസ് ഡൊമെയിൻ ആണ്. ഞാൻ 2 മാസം അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നന്നായി തോന്നിയാൽ അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ ജോലി കിട്ടും. ആഫ്റ്റർ 2 ഇയേഴ്സ് നമുക്ക് നേരെ അവിടെ തന്നെ ജോയിൻ ചെയ്യാം. സോ ഏതൊരു ഐ എമ്മിൽ ജോയിൻ ചെയ്യുന്ന ആളുടെയും ഡ്രീം എന്ന് പറയുന്നത് നല്ലൊരു കമ്പനിയിൽ കയറുക, ഫൈനൽ ഇയർ പുറത്തിറങ്ങുമ്പോൾ കയ്യിലൊരു ഓഫർ ലെറ്റർ ഉണ്ടാവുക, അത്യാവശ്യം നല്ല സി ടി സി ആയിരിക്കും. ഐ എമ്മിന്റെ പ്രത്യേകത എന്നൊക്കെ പറയുന്നത് ടോപ്പ് മോസ്റ്റ് ഐ എംസിൽ കയറിയാൽ നമുക്കൊരു വാർഷിക വരുമാനം 15 ലക്ഷം മുതലുള്ളത് കിട്ടും. നല്ലൊരു ഐ എമ്മിലൊക്കെ കയറിക്കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് പെട്ടെന്ന്, ഞാനൊരു സാധാ ഫാമിലി എന്ന് വരുന്ന ഒരു കുട്ടിയാണ്, എനിക്കൊക്കെ 15 ലക്ഷം എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അമ്മോ എന്നൊരു ഫീലിംഗ് ആണ്. ഭയങ്കര വ്യത്യാസം വരും. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസം വരും, നമ്മളെ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ വ്യത്യാസം വരും. അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം ബൈജൂസ് ആപ്പ് അല്ലെങ്കിൽ എന്തൊരു സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ പുതിയതായിട്ട് ആൾക്കാർ തുടങ്ങും. ഐ എമ്മിന്ന് പഠിച്ചിറങ്ങുന്ന മിക്കവർക്കും ഉണ്ടാകുന്ന ഒരു എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എങ്ങനെ ഒരു കമ്പനി മാനേജ് ചെയ്യുക എന്നുള്ളത് നല്ലൊരു ഐഡിയ ആയിട്ടായിരിക്കും പുറത്തിറങ്ങുക. സോ നിങ്ങൾ നല്ലൊരു പുതിയതായിട്ട് എന്തെങ്കിലും കമ്പനി തുടങ്ങണം, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ നമുക്ക് ടെക്നിക്കൽ സൈഡ് ആണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ആവാം. അതല്ല എങ്കിൽ ഇതുപോലെ എം ബി എ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഗ്രാസ്പ് കിട്ടി നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റും. സോ അത്രേ ഉള്ളൂ എനിക്കിപ്പോ. അബ്രോഡിൽ അഡ്മിഷൻ കിട്ടാൻ ഡിപ്പെൻഡ് ചെയ്യും നിങ്ങൾ പോകുന്ന രാജ്യം, നിങ്ങൾ എടുക്കാൻ പോകുന്ന കോഴ്സ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജിമാറ്റും ഐ എൽ ടി എസും രണ്ടും വേണം. ഐ എൽ ടി എസ് ബേസിക്കലി നമ്മൾ ക്ലിയർ ചെയ്താലാണ് നമുക്ക് പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഏത് രാജ്യത്തേക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ രാജ്യത്തെ ഐ എൽ ടി എസ് സ്കോർ എന്താണെന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഓക്കെ ഭയങ്കര നല്ല ചോദ്യമാണ്. ആഫ്റ്റർ ബിടെക് എം ബി എ ബുദ്ധിമുട്ടുണ്ടാകും. ഞാനും ഈ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് ആയിരുന്നു. 3 വർഷമായി പഠിച്ചതിന്റെ എല്ലാം മറന്നുപോയി. കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് കോഡ് ചെയ്തത് മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോ എം ബി എക്ക് ജോയിൻ ചെയ്താൽ ഫസ്റ്റ് ഇയറിലെ സബ്ജക്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഉണ്ട്.
ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന സബ്ജക്ട്. അക്കൗണ്ടിങ് സബ്ജക്ട് പക്ക അക്കൗണ്ടിങ് ആണ്. നമ്മുടെ ബി കോം പഠിക്കുന്ന ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമല്ലോ, ബാലൻസ് ഷീറ്റ് ടാലി ആയിട്ടില്ല അങ്ങനത്തെ സബ്ജക്ട്സ്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ബിടെക്കിൽ പഠിക്കുന്ന മാത്സ് ഉണ്ടല്ലോ, ആ മാത്സും കാൽക്കുലേഷനും ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും കലക്കി കുടിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും പാസ്സാവാൻ പറ്റും, നമുക്ക് അതൊക്കെ പറ്റും. എങ്ങനെയെങ്കിലൊക്കെ ഫ്രണ്ട്സ് സഹായിക്കണേ നമ്മൾ പഠിച്ച് പുല്ലുപോലെ പാസ്സാവും. വലിയ റാങ്ക് വാങ്ങണം എന്നില്ല, പാസ്സാവണം എന്നാണ് ആഗ്രഹമൊക്കെ എങ്കിൽ യു ക്യാൻ ഡു ദാറ്റ്, ഒരു കുഴപ്പമില്ല. പിന്നെ ഫസ്റ്റ് ഓൾറെഡി പഠിച്ച പിള്ളേർക്ക് കുറച്ച് എക്സ്ട്രാ ബെനിഫിറ്റ് കാണും, ബിക്കോസ് അവർക്ക് ഓൾറെഡി ആ സബ്ജക്ട്സ് അറിയാം. നമ്മളപ്പോ ആദ്യം കുറച്ച് പഠിച്ചെടുക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നേ ഉള്ളൂ, ഒരു പ്രശ്നമില്ല, എം ബി എക്ക് പോവാം. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ എം ബി എക്ക് ഇപ്പൊ നല്ല ക്യാഷ് ആണ് പഠിക്കാൻ, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സാധാ ഒരു കോളേജിൽ പോയി ചെയ്യുകയാണെങ്കിൽ നല്ല എമൗണ്ട് സ്പെൻഡ് ആവും. അപ്പൊ ചൂസ് ചെയ്യുന്ന കോളേജ് സൂക്ഷിച്ച് ചൂസ് ചെയ്യുക, റാൻഡം ആയിട്ടുള്ള ഒരു കോളേജ് ചൂസ് ചെയ്യാതിരിക്കുക. ബിക്കോസ് ആ ഇടുന്ന പൈസ വെറുതെ, ആ കോളേജിൽ പ്ലേസ്മെന്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് പോവുക, എത്ര സി ടി സി ആണ് ആ കോളേജ് കൊടുക്കുന്നതെന്ന് നോക്കുക. ഇപ്പൊ ഗേറ്റ് എക്സാം ആണെങ്കിൽ ഒബ്വിയസ്ലി എം ടെക് ഒക്കെ ആയിരിക്കും. എം ടെക് ഒക്കെ എൻ ഐ ടി എന്ന് പഠിച്ചിറങ്ങി നിങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ അതുപോലെ നല്ല നല്ല ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്. ഇപ്പൊ നിങ്ങൾ തന്നെ ജി സി എന്ന് പറയുമ്പോൾ തന്നെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജാണ്, അതിന്റെ പ്രിവിലേജ് നിങ്ങൾക്ക് അറിയോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര വിലയാണത്, സീരിയസ്ലി. ഗവൺമെന്റ് കോളേജിൽ പഠിച്ചിറങ്ങിയ കുട്ടികളാണെന്ന് പറയുമ്പോൾ ഭയങ്കര വിലയുണ്ട്. അത് നിങ്ങളൊരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വെൻ കമ്പയർഡ് ടു ഒരു പ്രൈവറ്റ് സ്റ്റുഡൻറ്. അതുകൊണ്ട് അത് കഴിയുക. അപ്പൊ അതുപോലെ തന്നെ എൻ എസ് എസിലോ സി ടിയിലോ കെംടെക് ഒക്കെ ചെയ്ത് പഠിച്ചിറങ്ങിയാൽ ഭയങ്കര നല്ല ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. കാലിക്കറ്റിലെ കോഴിക്കോടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവിടെ ഓരോ ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. അവരായിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റുഡൻസിന് പ്രോഗ്രാംസ് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് യു ജി സ്റ്റുഡൻസിന് ഇതുവരെ ഞാൻ അങ്ങനെ ഒന്നും കേട്ടില്ല, ഞാൻ ഒന്ന് അന്വേഷിച്ചു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആഗ്രഹം അറിയിക്കാം. എടാ, ഇപ്പൊ നീ ബി ടെക് പോളിക്ക് പോയ എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ആക്ച്വലി നിനക്ക് തിയറി നല്ല അത്യാവശ്യം നന്നായിട്ട് അറിയത്, തിയറി അറിയെങ്കിൽ തന്നെ അത് പ്രാക്ടിക്കൽ ആക്കാൻ നിനക്ക് എളുപ്പമായിരിക്കും. നീ എപ്പോഴെങ്കിലും കൈകൊണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിനക്കറിയാം, ചിലപ്പോ പെട്ടെന്ന് ഒരാൾ പ്രാക്ടിക്കലി ചെയ്യുന്നവർക്ക് എളുപ്പമായിരിക്കും. പക്ഷെ തിയറി അറിയുന്ന നിനക്ക്, തിയറി നിന്റെ സ്ട്രോങ് ആണെങ്കിൽ പേടിക്കുക വേണ്ട, പ്രാക്ടിക്കൽ ഓൾറെഡി നിനക്ക് ചെയ്യും. ചിലപ്പോൾ ഒറ്റയടിയൊന്ന് ശരിയായാലും പിന്നീട് ശരിയാവും. എനിക്ക് പിന്നീട് നീ ബി ടെക് പോളി ചെയ്യുമ്പോൾ നിന്റെ പിന്നെയും വർഷങ്ങൾ നഷ്ടപ്പെടുവാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരിക്കലും നമ്മുടെ എന്താ പറയുക, ഓരോ ടൈമും വിലപ്പെട്ടതെന്ന് പറയുന്നത്, ഒരിക്കലും അത് വേസ്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോ അങ്ങനെ, സോ അത് ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചിട്ട് കഴിയും. ബിക്കോസ് നീ ഇപ്പൊ തിയറി വെച്ചിട്ടാണെങ്കിൽ നിനക്ക് ഇന്റർവ്യൂസ് ഒക്കെ ക്രാക്ക് ചെയ്യും. ഇപ്പൊ ഇന്റർവ്യൂസിന് നിങ്ങൾക്ക് കുറച്ച് തിയറി ബേസ് നന്നായി അറിയാൻ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് റെഡി ആയിരിക്കും റിക്രൂട്ട് ചെയ്യാൻ. അങ്ങനെയൊന്നും പേടിക്കണ്ട. പിന്നെ ഹൗ മെനി ഇയേഴ്സ് ഇസ് കാറ്റ് സ്കോർ വാലിഡ്? 1 ഇയർ. കാറ്റ് സ്കോർ 2019 കാറ്റ് എക്സാം എഴുതിയ ഇറ്റേ വർഷത്തെ കാറ്റ് എക്സാമിന്റെ ഡേറ്റ് വരെ മാത്രമേ അതിന് വാല്യൂ ഉള്ളൂ, ജസ്റ്റ് ഫോർ 1 ഇയർ കാറ്റ് എക്സാം. ഒരു മിനിറ്റ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഐ ഐ ടി എൻ ഐ ടിയിൽ കയറണമെങ്കിൽ ഗേറ്റ് ക്ലിയർ ചെയ്യണം, എന്നാലാണ് നമുക്ക് അവിടെ എൻ ടെക്കിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. Okay, ma'am. Thank you. Yeah. Okay, so എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സാറിനെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആദ്രയുടെ എന്റെ ലിങ്ക്ഡ് ഇൻ പ്രൊഫൈൽ ലിങ്ക് ഉണ്ട്. സോ ലിങ്ക്ഡിൽ കയറുക, ആദ്രാ ശരിയും സെർച്ച് ചെയ്യുക, സെൻഡ് മി റിക്വസ്റ്റ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യും. സോ നമുക്ക് അവിടെ സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. ഞാൻ ബോറടിപ്പിച്ചില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. വളരെ നല്ല സെക്ഷൻ ആയിരുന്നു. താങ്ക് യു മാം, ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഒന്ന് രണ്ട് വയസ്സ് മൂത്തേ ഉള്ളൂ, ഞാനും സ്റ്റുഡന്റ് ആണ് നിങ്ങളെ പോലെ തന്നെ. ഇതിലെ കുറെ പേർക്ക് അടിപൊളി ജോലി കിട്ടി, വലിയ പൊസിഷനിലെത്തുമ്പോ ഇതുപോലെ ഒരു ചേച്ചിയെ കണ്ടു എന്ന് ഓർത്താ മതി. ഓക്കെ, ബൈ.